ഹല്ലേലൂയാ. നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടോ? ഉണ്ടോ? അച്ചായൻ്റെ അമ്മച്ചി എല്ലാവരും ഉണ്ടോ? കുറച്ച് പേര് കുമ്പസാരിക്കുന്നുണ്ട്. ഇപ്പം പ്രിയപ്പെട്ട സാധനങ്ങളെ, ഒരു പാർശ്വിക ധ്യാന ഇടവകയിൽ നടത്തുമ്പോൾ ഈശോ നമ്മുടെ ഭവനത്തെ സന്ദർശിക്കുക. വാർഷിക ധ്യാനം ഇടവകയിൽ നടത്തുമ്പോൾ ഈശോ നമ്മളെ അനുഗ്രഹിക്കുക. വാർഷിക ധ്യാനം ഈശോ നമ്മുടെ ഇടവകയിൽ നടത്തുമ്പോൾ ഇടവകയുടെ അധികാരം ഈശോ ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയാ. നല്ല സ്വരത്തിൽ പറയണം, ഉച്ചത്തിൽ പറയണം. ഉച്ചയ്ക്ക് അച്ഛൻ കഞ്ഞി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നല്ലപോലെ വിശന്നാലേ കഞ്ഞി തരത്തുള്ളൂ. ഉച്ചത്തിൽ പറയണം ഹല്ലേലൂയാ. അപ്പോൾ ഇടവക ധ്യാനം എന്ന് പറയുന്നത് ഞാൻ ഈശോയെ അറിയുന്നതും ഈശോ എന്നെ അറിയുന്നതുമാണ്. ഹല്ലേലൂയാ. അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ 2-ാം അധ്യായം 25 തുടങ്ങിയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അവിടെ പറയുന്നുണ്ട്, ദാവീദ് തന്നെ തന്നെ കുറിച്ച് പറയുന്ന ഇതാണ്, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുൻപിൽ ദർശിച്ചിരുന്നു. ഇതൊന്നും നമുക്ക് നേരിട്ട് പറയാമോ? ഞാൻ കർത്താവിനെ, വലുതെറിയത് പറ, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുൻപിൽ ദർശിച്ചിരുന്നു. ഉച്ചത്തിൽ പറഞ്ഞു, ഇതാ വാർഷിക ധ്യാനം. ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുൻപിൽ ദർശിച്ചിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവിടുന്ന് എൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയം സന്തോഷിച്ചു, നാവ് സ്തോത്രം ആലപിച്ചു, ശരീരം പ്രത്യാശയിൽ നിവസിച്ചു. എപ്പോഴാണ് നാവ് സ്തോത്രം ആലപിച്ചതും ഹൃദയം സന്തോഷിച്ചതും അതുപോലെ തന്നെ ശരീരം പ്രത്യാശയിൽ നിവസിച്ചതും എപ്പോഴാണ്? ഈശോയെ, കർത്താവിനെ കൺമുൻപിൽ ദർശിച്ചപ്പോൾ. ഒരു വെടുക്കെട്ട് ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ അങ്ങനെയെങ്കിൽ വാർഷിക ധ്യാനം എന്ന് പറയുന്നത് കർത്താവിനെ കൺമുമ്പിൽ ദർശിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ നാവ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കർത്താവിനെ കൺമുമ്പിൽ ദർശിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? ഹൃദയം സന്തോഷിക്കാൻ തുടങ്ങി. കർത്താവിനെ കൺമുമ്പിൽ ദർശിച്ചപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? ശരീരത്തിൽ പ്രത്യാശ. ഈ ശരീരം മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമെന്നുള്ള പ്രത്യാശ. ഈ 3 അനുഗ്രഹവും ഇപ്പോൾ തന്നെ തരാൻ പോവുകയാണ്. വേണോ? വേണോ? അത് കിട്ടിയാൽ അനുഗ്രഹമാണ്. മുഴുവൻ സമയം മൊബൈൽ ഫോൺ നോക്കി സീരിയലും കണ്ട് പാപം ചെയ്ത് പഠിക്കാൻ ലക്ഷ്യബോധമില്ലാതെ ഇരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ശരീരത്തിലൊരു മതിപ്പ്, ഉദ്ധാരണം ചെയ്യാനുള്ള ശരീരമാണ്, ജീവിതത്തെക്കുറിച്ചൊരു ലക്ഷ്യബോധം, അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച് നല്ല ആഗ്രഹം, മാതാപിതാക്കളെക്കുറിച്ച് നന്മ പറയാനുള്ള കൃപ, കുട്ടികൾക്ക് നിങ്ങളുടെ തന്നെ ജീവിതത്തെക്കുറിച്ചൊരു ഒരു ഉണർവും ഉന്മേഷവും, ഇതെല്ലാം ലഭിക്കും. എപ്പോൾ? കർത്താവിനെ കൺമുൻപിൽ ദർശിച്ചാൽ. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ എന്ന് വിളിച്ചേ. അങ്ങനെ വിളിച്ചോ, വിളിച്ചോ. നിങ്ങളെ മിടുക്കര ഈശോയെ വിളിക്കുമ്പോൾ തന്നെ അനുഗ്രഹമാണ്. സ്വരം ഉയർത്തി വിളിച്ചേ. എന്തോ, കർത്താവിനെ കൺമുമ്പിൽ ദർശിക്കുമ്പോഴാണ് ഒരാളുടെ നാവ് സ്വതന്ത്രമായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നത്. അതാണ് ഈ ധ്യാനത്തിൻ്റെ അനുഗ്രഹം. ആ കൃപ കിട്ടിയവർ മാത്രം ഉച്ചത്തിലൊന്ന് വിളിച്ച ഈശോയേ. ആ, ഇത് മറക്കരുത്. ഇത് അവസാനം വരെ കാത്തു സൂക്ഷിക്കണം. ഈശോയെ കൺമുമ്പിൽ ദർശിക്കാനുള്ള അഭിഷേകമാണ് വാർഷിക ധ്യാനത്തിൽ കിട്ടുന്നത്. അങ്ങനെ വാർഷിക ധ്യാനത്തിൽ ഈശോയെ കൺമുമ്പിൽ ദർശിക്കാനുള്ള കൃപ കിട്ടിയാൽ ഹൃദയം സന്തോഷിക്കും. അല്ലാതെ എനിക്ക് 2 നില കെട്ടിടമുള്ളതുകൊണ്ടോ, കുറേ സമ്പത്തുള്ളതുകൊണ്ടോ, നല്ല ആരോഗ്യമുള്ളതുകൊണ്ടോ, അതല്ല കുട്ടികൾ പഠിക്കുന്നതുകൊണ്ടോ, കുറേ മക്കളുള്ളതുകൊണ്ടോ ഒന്നുമല്ല സന്തോഷം. സന്തോഷം എന്താ? ഒരു ദൈവ പൈതലിൻ്റെ ഒരു കുട്ടിയുടെ, ഞാൻ ഇടയ്ക്ക് ചോദ്യം ചോദിക്കും കേട്ടോ, എൻ്റെ നേരെ നോക്കിക്കോണം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, കുട്ടികൾ ഉൾപ്പെടെ ചോദ്യം ചോദിക്കും, അവൻ ശ്രദ്ധിച്ചിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, താടിക്കൊന്ന് കൈ പിടിക്കരുത്, നേരെ നിവർന്ന് നട്ടിനെ നിവർത്തി നല്ലപോലെ ഇരിക്കുക. സിസ്റ്റർ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? കർത്താവിനെ കൺമുമ്പിൽ ദർശിക്കാനുള്ള അഭിഷേകം തരികയാണ്. അപ്പോൾ നമ്മുടെ നാവ് ഈശോയെ സ്തുതിക്കാൻ തുടങ്ങും. അത് മാത്രമല്ല, ഹൃദയത്തിൽ നല്ല സന്തോഷം. ഞാൻ യഥാർത്ഥത്തിൽ ചോദിക്കട്ടെ, നമുക്ക് നല്ല സന്തോഷമുണ്ടോ? എനിക്ക് നല്ല സന്തോഷമുണ്ട്, നല്ല ആനന്ദമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് ബോധ്യമുള്ളവർ കരമുയർത്തി ഒരൊറ്റ വിളി വിളിച്ചേ. ഹല്ലേലൂയാ.
ഹല്ലേലൂയാ. എന്നിട്ട് ദാവീദ് പറയുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനത്തിൽ 2 25 വരെയുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ വഴി കാണിച്ചു തന്നു. ഞാൻ എങ്ങനെ സഞ്ചരിക്കണം, എങ്ങോട്ട് മുമ്പോട്ട് പോകണം എന്ന് എനിക്കുള്ള ജീവൻ്റെ വഴി അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. ഹല്ലേലൂയാ. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അഭിഷേകം ഇപ്പോൾ നമുക്ക് തരാൻ പോവുകയാണ്. നമുക്കറിയാം, ഒരു വ്യക്തി എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നതാണ് അനുഗ്രഹം കിട്ടണം. എപ്പോഴാണ് അനുഗ്രഹം കിട്ടുന്നത്? നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ. അപ്പം നമ്മുടെ ജീവിതത്തെ ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ട്, ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാൻ എന്തുമാത്രം സ്വീകരിച്ചിട്ടുണ്ട്, ഇനി എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും വ്യക്തികൾ ആഗ്രഹിക്കുന്നത്, കുടുംബം ആഗ്രഹിക്കുന്നത്, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, എൻ്റെ ഭാവി ജീവിതം അനുഗ്രഹിക്കണമേ, എൻ്റെ വ്യക്തി ജീവിതം അനുഗ്രഹിക്കണമേ, എനിക്ക് നല്ല നന്മ വരണമേ, എൻ്റെ മക്കൾ പഠിക്കണം, തൊഴിൽ മേടിക്കണം, അതിനൊക്കെ നല്ല ഭവനം കിട്ടണം, നല്ലൊരു സ്ഥലം വാങ്ങിക്കണം, ആൾക്കാരുമായിട്ട് സ്നേഹത്തിൽ പോകണം, എനിക്ക് മരിച്ച് സ്വർഗത്തിൽ പോകണം, അങ്ങനെ വല്ല ലക്ഷ്യമുണ്ടോ? ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് ദൈവം തരുന്ന അനുഗ്രഹമാണ്. ഈ ആഗ്രഹമില്ലാത്തവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈശോ നമ്മളെ അനുഗ്രഹിച്ച്, ഒത്തിരിയേറെ അനുഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ ചരിത്രം നമ്മുടെ കുടുംബത്തിൽ കിടപ്പുണ്ട്, മക്കളുടെ ജീവിതത്തിലുണ്ട്, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുടെ ജീവിതത്തിലുണ്ട്. അവരൊരു മിനിറ്റ് പോലും വിശ്രമിച്ചിട്ടില്ല. എന്താ വിശ്രമിക്കാതിരിക്കാൻ കാരണം? ദൈവം അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിലപ്പോൾ അധ്വാനിക്കണം, കഷ്ടപ്പെടണം, മക്കൾക്ക് വേണ്ടി ജീവിക്കണം. ഈ അനുഗ്രഹം, അധ്വാനം നമുക്ക് അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഈശോയുടെ അടുക്കൽ ആയിരിക്കുന്നത്. ഉച്ചത്തിൽ ഒന്ന് വിളിച്ച് വിളിക്കാമോ? ദൈവം എങ്ങനെയാണ് മനുഷ്യവംശത്തെ അനുഗ്രഹിച്ചത്? മനുഷ്യവംശത്തെ, മനുഷ്യവർഗത്തെ ദൈവം എങ്ങനെ അനുഗ്രഹിച്ചു? നമ്മൾ മനുഷ്യവംശമാണ്, മനുഷ്യരാണ്. നമ്മളെ എങ്ങനെ ദൈവം അനുഗ്രഹിച്ചത്? ഉൽപ്പത്തി പുസ്തകം 1:28 ബൈബിൾ ഉള്ളവരൊക്കെ എടുത്ത്. ഇല്ലേ? ആരും കൊണ്ടുവന്നില്ലേ? ഉൽപ്പത്തി പുസ്തകം എടുക്കെടുക്ക്, ഉച്ചത്തിൽ വായിക്കണം. ഉൽപ്പത്തി പുസ്തകം ഏറ്റവും ആദ്യത്തെ പുസ്തകമാണ്. ദൈവം എങ്ങനെയാണ് മനുഷ്യവംശത്തെ അനുഗ്രഹിച്ചത്? ഉൽപ്പത്തി പുസ്തകം 1:28 അതിൻ്റെ 28 പറയുന്നുണ്ട്, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയാ. ഇത് പറഞ്ഞാണ് മനുഷ്യവർഗത്തെ ദൈവം അനുഗ്രഹിക്കുന്നത്. വർദ്ധിച്ചു പെരുകുവിൻ. ആരാ വർദ്ധിച്ചു പെരുകേണ്ടത്? നമ്മൾ. അതായത് ഒരു ദൈവ കുടുംബത്തിൽ, ഒരു ദൈവപൈതലിൻ്റെ കുടുംബത്തിൽ, ഒരു ക്രൈസ്തവൻ്റെ കുടുംബത്തിൽ ഇഷ്ടംപോലെ മക്കൾ വേണം. ഇവിടെ ഈ ഭവനത്തിൽ നമ്മുടെ ഇപ്പം നിങ്ങളല്ലേ, ഒരു കുടുംബത്തിൽ 2 കരമുയർത്തിക്ക്, 2 3 മക്കളുള്ളവർ കരമുയർത്തിക്ക്, 4 മക്കളുള്ളവർ, 5, 6 മക്കൾ വേണം. മക്കളാണ് അനുഗ്രഹം. അത് ദൈവം പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് മനുഷ്യവർഗത്തെ ഈശോ അനുഗ്രഹിച്ചത്. അതുകൊണ്ട് കുടുംബത്തിൽ കുട്ടികളുണ്ടാകാൻ ആഗ്രഹിക്കണം. ഇതൊരു അനുഗ്രഹമാണ്. മാതാപിതാക്കൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് മക്കൾ. മക്കളില്ലെങ്കിൽ എന്താ, അപ്പനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിരിക്കും. അവർ പിന്നെ അധ്വാനിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവർ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ഇഷ്ടംപോലെ മക്കൾ കുടുംബത്തിൽ വേണം. മക്കൾ വേണം. പണ്ട് കാലഘട്ടത്തിലെ കുടുംബങ്ങളിൽ 10-15 മക്കളുണ്ട്. ഞാൻ ഇന്നലെ ഒരു അമ്മച്ചോട് സംസാരിച്ചപ്പോൾ 14 മകളാണ് ഏറ്റവും ഇളയ മകള, 14 കുട്ടി. ആ അമ്മച്ചി വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. എനിക്ക് സന്തോഷം തോന്നി. അതാണ് ദൈവം മനുഷ്യവംശത്തെ അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയാ. അപ്പം ഇവിടെ ഇരിക്കുന്ന കൊച്ചു തലമുറ എല്ലാവരും വൈദികരും എല്ലാവരും സമർപ്പിച്ചിട്ട് ഒന്നും ആകിയല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്കിഷ്ടം പോലെ ദൈവം മനുഷ്യവംശത്തെ അനുഗ്രഹിച്ചത് ഇഷ്ടം പോലെ മക്കളെ നൽകണമെന്നാണ്. അപ്പം മക്കളെ കിട്ടാൻ ആഗ്രഹിക്കുവോ? നമ്മുടെ വല്യപ്പന്മാരും വല്യമ്മച്ചമാരാണ് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ, കുട്ടികൾ ആഗ്രഹിക്കണം. ഹല്ലേലൂയാ. കുട്ടികളാണ് കുടുംബത്തിൻ്റെ അനുഗ്രഹം. ദൈവം അങ്ങനെയാണ് അനുഗ്രഹിച്ചത്. എന്നിട്ട് അവരുടെ പറയാണ്, ഈ പ്രപഞ്ചത്തെയും സസ്യങ്ങളെയും മൃഗങ്ങളെയും എല്ലാ വൃക്ഷലതാദികളെയും ഇവരുടെ മേൽ അധികാരം ഞാൻ മനുഷ്യവംശത്തിന് നൽകുന്നു. ശരിയല്ലേ? ഇന്ന് ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ചു. ഈ എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാ മേഖലകളും കൈകാര്യം ചെയ്യുന്നത് മനുഷ്യനാണ്.
അപ്പൊ ദൈവം അത്രമാത്രം ജ്ഞാനം, ബുദ്ധി, വിവേകം, ആലോചന, ആത്മശക്തി ദൈവം മനുഷ്യന് നൽകിയിരിക്കുക. ഇതായിട്ട് ഉപയോഗിക്കണം. അതാണ് ദൈവത്തിന്റെ ഒന്നാമത്തെ അനുഗ്രഹം. ഹല്ലേലൂയ. വീണ്ടും ദൈവം നോഹയെ അനുഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യവംശത്തെ അനുഗ്രഹിച്ചു, നോഹയെ അനുഗ്രഹിക്കുന്നതിനാണ് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനം. അവിടെ പറയുകയാണ്, നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താന പുഷ്ടി ഉണ്ടായി പെരുകി ഭൂമിയിൽ നിറയുവിൻ, സകല ജീവികൾക്കും നിങ്ങളെ ഭയം ആയിരിക്കും. നോഹയോട് പറഞ്ഞതാണ്, സന്താന പുഷ്ടി ഉള്ളവരായി ഭൂമിയിൽ പെരുകുവിൻ, എല്ലാവർക്കും നിങ്ങളെ ഭയമായിരിക്കും. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചതാണ്. ഈ ലോകം മുഴുവൻ ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം നമുക്ക് മനുഷ്യവർഗത്തിന് അധികാരം നൽകിയിരിക്കുകയാണ്. എന്തിനുള്ള അധികാരമാണ്? ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവം സൃഷ്ടിച്ചവയെ നമ്മൾ പരിപാലിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ദൈവം പറഞ്ഞുണ്ട്, നോഹയുടെ മക്കളെ അനുഗ്രഹിക്കുന്നുണ്ട്. പ്രപഞ്ചത്തെ അനുഗ്രഹിക്കുന്നു, നോഹയെ അനുഗ്രഹിക്കുന്നു, നോഹയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. അപ്പൊ അവിടെ പറയുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 26-ാം തിരുവചനം. അവിടെ പറയുന്നതാണ്, ഷേമിന്റെ കർത്താവായ ദൈവം വാഴ്ത്തപ്പെടട്ടെ. നോഹയുടെ മക്കളാണ് ഷേം. ഷേമിനെ ദൈവം വാഴ്ത്തപ്പെടുത്തട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഉണ്ടോ? അനുഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഇനി അബ്രാഹത്തെ ദൈവം എങ്ങനെ അനുഗ്രഹിച്ചത്? അബ്രാഹത്തെ പരിചയമുണ്ടോ? അബ്രാഹത്തെ കേട്ടിട്ടുള്ളവരെന്ന് കരമേർത്തിക്കേ. അബ്രാഹം ആരാ? ആരാ അബ്രാഹം? നമ്മുടെ പഴയ നിയമത്തിൽ ആരുടെയൊക്കെ ദൈവം എന്ന് പറയുന്നത്? അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. അപ്പോൾ ഈ അബ്രാഹത്തെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ദൈവം അബ്രാഹത്തെ അനുഗ്രഹിച്ചത്? അപ്പൊ ദൈവം നമ്മളെ മനുഷ്യവർഗത്തെ അനുഗ്രഹിച്ചു, മനുഷ്യവർഗത്തിൽ നമ്മളും അതിനകത്ത് ഉൾപ്പെട്ടു. അപ്പോൾ ആദ്യം തുടങ്ങിയുള്ള അനുഗ്രഹം നമ്മൾ കാണുകയാണ്. ആ ചരിത്രം മനസ്സിലാക്കിയിട്ട് വേണം എന്നെയും എൻ്റെ കുടുംബത്തെയും ഈശോ എങ്ങനെ അനുഗ്രഹിക്കുന്നു, ഞാൻ എങ്ങനെ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം എന്ന് തിരിച്ചറിയേണ്ടത്. അതിനുവേണ്ടി ചരിത്രം അല്പം പറയുന്നത്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-3 വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. എന്ന് പറയാമോ? ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ആരാ ഇത് ആരോട് പറയുന്നതാ? അബ്രാഹത്തോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് മഹത്തമമാക്കും. പറയാമോ? നിന്റെ പേര് മഹത്തമമാക്കും. അങ്ങനെ നീ വലിയൊരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും. ഇതോരോ സെന്റൻസ്, ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. ഇത് അബ്രാഹത്തോട് പറഞ്ഞ് ഇന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിത് മറ്റുള്ളവരോട് പറയണം. അപ്പൊ ദൈവത്തിന് അനുഗ്രഹിക്കാനേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഈശോ നിന്ന് നമ്മളോട് പറഞ്ഞെന്താണ്? ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. വീണ്ടും പറയാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് വചനം പറഞ്ഞ് ഈശോ ഇന്ന് എന്നോട് പറയുക, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഇതിനകത്ത് ധ്യാനിക്കാൻ വന്നവരെയും വരാത്തവരെയും ഈ ഇടവയിലുള്ളവരെ ലോകത്തെ മുഴുവനും എൻ്റെ അടുത്തിരിക്കുന്നവരെ ഈശോ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. സ്വരം ഉയർത്തി പറഞ്ഞു, കണ്ടോ? അനുഗ്രഹിക്കണ്ടേ? ഈശോ അനുഗ്രഹിക്കണ്ടേ? കുട്ടികൾ പറഞ്ഞേ, ഈശോ ഇന്ന് എന്നെ അനുഗ്രഹിക്കും. പറ അല്പങ്ങളുടെ സ്വരം ഉയർത്തി പറഞ്ഞേ. മുതിർന്നവരെല്ലാവരും പറഞ്ഞേ, ഈശോ എന്നെ അനുഗ്രഹിക്കും, ഈശോ എന്നെ അനുഗ്രഹിക്കും. അതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖല എന്താണ്? എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഈശോ അനുഗ്രഹിക്കുന്നത്? ഈശോ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുമോ? അനുഗ്രഹിക്കുമോ? അനുഗ്രഹിക്കും. എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? ഒരു വ്യക്തിയെ ഈശോ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. ആ വ്യക്തിയുടെ കുടുംബത്തിൽ എത്ര മക്കളുണ്ട് അവരെ അനുഗ്രഹിക്കും. മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ അനുഗ്രഹിക്കും. രോഗികളുണ്ടെങ്കിൽ സൗഖ്യം കൊടുക്കും. നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ, കൃഷിയിടങ്ങളുണ്ടെങ്കിൽ ആ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്താൽ ആ കൃഷിയിടങ്ങൾ ഫലം തരും. അതുപോലെ തന്നെ മക്കൾ തൊഴിൽ മേഖലയിൽ പോയാൽ ആ തൊഴിൽ മേഖലയിൽ നല്ല ജോലി നൽകി അനുഗ്രഹിക്കും. ഏത് സംരംഭത്തിന് ഇറങ്ങിത്തിരിച്ചാലും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോയാൽ ആ ഇന്റർവ്യൂവിന് ഈശോ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ
ദൈവം അബ്രാഹത്തോട് പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കുമെന്ന്. ഇപ്പോൾ എന്നോട് ഈശോ പറയുകയാണ്, അത് അബ്രാഹത്തോട് മാത്രമല്ല എന്നോടും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഈ ഇടവകയിലുള്ള മുഴുവൻ മക്കളോടും ലോകത്തോടും ഈശോ പ്രഘോഷിക്കുകയാണ്, ഞാൻ ഇന്ന് നിന്നെ അനുഗ്രഹിക്കും. അത് വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ സ്വരമുയർത്തി പറഞ്ഞേ. ഈശോയുടെ അനുഗ്രഹം. ഈശോപ്പനം പറഞ്ഞല്ലോ എന്നെ അനുഗ്രഹിക്കുന്നു. എനിക്ക് ഏത് കാര്യത്തിൽ അനുഗ്രഹം വേണ്ടത്? എല്ലാവരും അല്പസമയം കണ്ണടിച്ച് ഈശോ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു. അബ്രാഹത്തെ അനുഗ്രഹിക്കുന്നവർ അബ്രാഹത്തെ അനുഗ്രഹിച്ചു. ഇപ്പോൾ എന്നോടാണ് പറയുന്നത് അനുഗ്രഹിക്കുമെന്ന്. എനിക്ക് ഏത് മേഖലയിൽ അനുഗ്രഹം വേണ്ടത്? എൻ്റെ കുടുംബത്തിലാണോ, മാതാപിതാക്കൾക്കാണോ, തൊഴിൽ മേഖലയിലാണോ, ബുദ്ധിശക്തിയിലാണോ, ആരോഗ്യത്തിലാണോ, അത് വസ്തു മേഖലകളിലാണോ, അയൽപക്കക്കാരിലാണോ, ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളിലാണോ, എവിടെയാണ് എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണ്ടത്? അവരെ നിങ്ങൾ കണ്ണുകൾ അടച്ച് ഈശോട് പറ, ആ അനുഗ്രഹം ഇപ്പോൾ തരാൻ പോവുക. മക്കളില്ലാത്ത ദമ്പതികൾക്കാണെങ്കിൽ ഈശോ മക്കളെ നൽകും. സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ സ്ഥലം നൽകും. വസ്തു വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ ആ മേഖലയിൽ ഈശോ കൃപയൊഴുക്കും. അതുകൊണ്ട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചോ. ഇപ്പോൾ തന്നെ ഈശോ മേഖലയിൽ അനുഗ്രഹം തരികയാണ്. അതിന് കാരണം നിങ്ങളുടെ നിയോഗങ്ങൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഒരൊറ്റ വിളി വിളിച്ച് ഇന്ന് രാവിലെ 9 മണിയായപ്പോൾ ഞങ്ങളിങ്ങോട്ട് പോരാൻ ഒരു സമയത്ത് ഒരു ഞാൻ എൻ്റെ സിസ്റ്റർ പറഞ്ഞു, ഇത് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് പാർലറിൽ. പണ്ട് സിസ്റ്റർ പെട്ടെന്ന് വീർച്ചെല്ലാം പറഞ്ഞു. ഞാനോർത്തി ഇപ്പോൾ ഈ രാവിലെ ഞായറാഴ്ച ഇപ്പോഴാരെ കാണാൻ വരുന്നത്. ഞാൻ വീർച്ചെന്നപ്പോൾ ആ ചേട്ടൻ മുമ്പിൽ കുട്ടുകുത്തിയിട്ട് സിസ്റ്ററെ നന്ദി. ഞാൻ ചന്ദ്രനെ നന്ദി പറയുന്നത് എന്നാ കാര്യം അത് പറയാണ്. ഒരു കഴിഞ്ഞ മാസം ആ ചേട്ടൻ പറഞ്ഞു, എനിക്കൊരു 10-25 സെൻറ് സ്ഥലവും ഒരു നല്ല വീടും വേണം. എൻ്റെ കയ്യിൽ ഒത്തിരി രൂപ കൊടുക്കാനൊന്നുമില്ല. കൂടി വന്നാൽ ഒരു 1.5 കോടി രൂപയുടെ സ്ഥലം ഇതൊക്കെ കിട്ടിയാൽ ഞാൻ വാങ്ങിക്കാൻ തയ്യാറാണ്. അത് കുറച്ച് ഞാൻ ലോൺ എടുക്കും. 3 രൂപ എനിക്ക് കൊടുക്കാനില്ല. ഈ ചേട്ടൻ പറയുകയാണ്, അന്ന് തുടങ്ങി അന്ന് വന്നപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു, ചേട്ടനെ ഈശോ അനുഗ്രഹിക്കും, സ്ഥലം നൽകി അനുഗ്രഹിക്കും, ഭവനം നൽകി അനുഗ്രഹിക്കും, ചേട്ടനെ കടമെടുക്കേണ്ട ഒന്നും വരികയില്ല, അനുഗ്രഹിക്കും, എന്നെ ഈശോ അനുഗ്രഹിക്കും അനുഗ്രഹിക്കും, ഇത് ഇന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് പറഞ്ഞു. 1 മാസമേയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരൻ പറയുകയാണ്, മീനാന്ന് ആ വീട്ടിൽ ചെന്നൊരു സഹോദരൻ പറയുകയാണ്, എനിക്ക് 5 മുറികളുള്ള 1.5 കോടി രൂപ മുടക്കി ഒരു ഭവനം പണിതിട്ടുണ്ട്. ആ ഭവനവും 25 സെൻറ് സ്ഥലവും കൂടെ ഞാൻ 85 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പോവുക. 1.5 കോടി രൂപ മുടക്കി ഒരു 5 മുറിയുള്ള ഒരു നല്ല കെട്ടിടം, എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഉള്ള എല്ലാ സൗകര്യമുള്ളൊരു ഭവനം, പുതിയ ഭവനം, അതേസമയം 25 സെൻറ് സ്ഥലവും. കൊടുക്കുന്നത് എത്രയാ? 85 ലക്ഷത്തിന്. ആ വീട് പണിതതിന് ചിലവെത്രയാ? 1.5 കോടി. അപ്പോൾ ആ ഭവനത്തിൻ്റെ വീട് ചിലവ് പോലും ഇപ്പോൾ കൊടുക്കേണ്ടവരില്ല എന്ന് പറഞ്ഞാൽ ചേട്ടൻ മുമ്പിൽ മുട്ടുകുത്തിക്കാരി. ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. ഇവിടെ സഹോദരങ്ങളെ, അവരുടെ ദൈവം ആ സഹോദരനെ ഇടപെട്ടത് കണ്ടു. ഇനി അവർക്ക് കൊടുക്കാനുള്ള കാര്യം എന്താ? ആ വ്യക്തിയുടെ ജീവിതത്തിൽ വീട് ജപ്തി ചെയ്യാൻ പോകുന്നു, കടം വരുന്നു. അപ്പോൾ അവർ ആധാരം പണയം വെച്ചിട്ടുണ്ട്. 3 ലക്ഷം രൂപ കൊടുത്താൽ ആധാരം എടുത്തിട്ട് വേണം സ്ഥലം എഴുതി ഇവരുടെ സ്വന്തമാക്കാൻ. അതുകൊണ്ട് എനിക്ക് 85 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ലോൺ എടുത്തിരിക്കുന്നത്. എനിക്ക് അതല്ലാതെ വേറെ 1 പൈസ പോലും വേണ്ട. ജപ്തി ചെയ്ത് എനിക്ക് നാണം കെടാൻ അവനിക്ക് സാഹചര്യം വരരുത്. അതുകൊണ്ട് ഇത്രയും തന്നാൽ മതി. അത് കൂടുതൽ തരാമെന്ന് പറഞ്ഞിട്ട് വേണ്ട, ഇത് മതി. അപ്പോൾ ഈ സഹോദരൻ പറയാ, ഇനി എനിക്ക് ലോൺ പോലും എടുക്കണ്ട, എൻ്റെ അത്രയും പൈസ ഉണ്ട്, ഞാനത് കൊടുക്കാൻ പോവുക. അപ്പോൾ 1 മാസം മുൻപ് അന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരനോട് ഈശോ എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ അനുഗ്രഹിക്കും. സഹോദരൻ ദിവസം ഒരു 500 പ്രാവശ്യം പറയും, ഈശോ എന്നെ അനുഗ്രഹിക്കും, ഈശോ എന്നെ അനുഗ്രഹിക്കും, എനിക്ക് നല്ല ഭവനം തരും, എനിക്ക് നല്ല സ്ഥലം തരും, എനിക്ക് എൻ്റെ നല്ല മക്കളെ നൽകും എന്ന് പറഞ്ഞ ആ ചേട്ടൻ പ്രാർത്ഥന തുടങ്ങി. അനുഗ്രഹിച്ചോ? അനുഗ്രഹിച്ചോ? അനുഗ്രഹിച്ചു. അങ്ങനെ അനുഗ്രഹിക്കാൻ കാരണം എന്താ? ഈശോയുടെ വാഗ്ദാനം. ഇത് അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്തു. അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്തപ്പോൾ അബ്രാഹത്തോട് മാത്രമല്ല വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, ഇവിടെ ഇന്ന് ലോകത്തിലുള്ള 800 കോടി ജനത്തോടുമാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, കണ്ണുകൾ അടച്ച് ഈശോ ഏത് മേഖലയിലാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ ഉൾപ്പെടെ അനുഗ്രഹിക്കണം, മാതാ
മാതാപിതാക്കളെ അനുഗ്രഹിക്കണം, വീട് അനുഗ്രഹം പ്രാപിക്കണം, സമ്പത്ത്, സ്ഥലം, സാഹചര്യം, പഠന മേഖല, തൊഴിൽ മേഖല എല്ലാം അനുഗ്രഹം പ്രാപിക്കണം. അങ്ങനെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ എന്നെ ദൈവം അനുഗ്രഹിക്കും എന്ന് ദൈവം എന്നോട് വാഗ്ദാനം ചെയ്തത് ഞാൻ നിരന്തരം പ്രഘോഷിച്ചുകൊണ്ടിരിക്കണം. അതെന്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റുപറയണം, അതിരങ്ങളിൽ ഏറ്റുപറയണം, ഹൃദയത്തിൽ വിശ്വസിക്കണം, അനുഭവത്തിൽ വിശ്വസിക്കണം, ജീവിതശൈലി വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച് ഏറ്റു പറയുമ്പോൾ ദൈവം ആ അനുഗ്രഹം എടുത്ത് കരങ്ങളിലേക്ക് തരും. ശക്തിയോടെ അപ്പൊ ഈശോ അനുഗ്രഹിക്കുവോ? എന്നെ അനുഗ്രഹിക്കുവോ? അപ്പൊ കുട്ടികൾ പറ, എനിക്ക് പഠിക്കാൻ നല്ല കൃപ വേണം, പഠിക്കാൻ നല്ല അനുഗ്രഹം വേണം. ഈ കഴിഞ്ഞ ദിവസം ഒരു മകൻ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. 3 ദിവസമായിട്ടും കണ്ടില്ല. ഈ അപ്പനും അമ്മയും അത് പറഞ്ഞു, സിസ്റ്റർ എന്റെ മകൻ എവിടെയാണ്, ഒരു പിടിയില്ല. ഞാൻ വെച്ചാൽ കഞ്ചാവ് ഉപയോഗിക്കുമോ, മൊബൈൽ ഫോൺ ഉണ്ടോ? കഞ്ചാവ് ഉപയോഗിക്കില്ല, മൊബൈൽ ഫോൺ ഉണ്ടോ? വിളിച്ചോ? വിളിച്ചിട്ടില്ല, ഫോൺ ഓഫാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യും, എങ്ങോട്ടും പോകണ്ട, ഈ ദിവ്യകാരൻ്റെ മുമ്പിലിരുന്ന് എൻ്റെ മകനെ ഈശോ അനുഗ്രഹിക്കും, എൻ്റെ മകനെ ഈശോ അനുഗ്രഹിക്കും. അവൻ തിരിച്ചു വരും, അവൻ ഒരു അസ്വസ്ഥത ഉണ്ടാകുകയില്ല, അവൻ ശരീരത്തിലോ മനസ്സിലോ ഒരു പോറൽ പോലും വയ്ക്കുകയില്ല, അവനെ ഒരു സാത്താനും ആക്രമിക്കുകയില്ല, അവൻ തിരിച്ചു വരും, തിരിച്ചു വരും. ഇങ്ങനെ ഇരുന്ന് അവിടെ ഇങ്ങ് പ്രാർത്ഥിച്ചോളാം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി വന്ന് പറയാണ്, സിസ്റ്റർ 3 ദിവസമായില്ലേ, അവൻ എല്ലായിടത്തും മരിച്ചോ? ഞാൻ പറഞ്ഞു, ഇത് പറയാനാണ് ഉറപ്പുണ്ടായിരിക്കുന്നത്. അങ്ങനെ മരിച്ചെന്ന് പറയരുത്, നമ്മൾ എന്ത് പറയുന്നു അത് സംഭവിക്കും. എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ മകൻ തിരിച്ചു വരും. മരിച്ചെന്നല്ല പറയേണ്ടത്, നമ്മൾ പോസിറ്റീവ് പറയണം, ക്രിയാത്മകമായിട്ടുള്ള കാര്യം പറയണം. നെഗറ്റീവ് പറയരുത്, നിഷേധാത്മക ചിന്തകൾ പറയരുത്. എൻ്റെ മകൻ തിരിച്ചു വരും, അവൻ നല്ല സുബോധമുള്ളവനായിരിക്കും, അവൻ ഒരു കുറവും വരികയില്ല, അവൻ നല്ലവനായിരിക്കും. ഇങ്ങനെ ഏറ്റു പറയാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ഈ അമ്മച്ചിക്ക് ഒരു ദർശനം. ദിവ്യാനന്ദത്തിൻ്റെ സന്നിധിയിൽ അവൻ എൻ്റെ വീടിൻ്റെ തട്ടുമ്പുറത്തിരിപ്പുണ്ട്, വീടിൻ്റെ തട്ടുമ്പുറത്തിരിപ്പുണ്ട്, സ്വന്തം ഭവനത്തിൻ്റെ തട്ടുമ്പുറം, നല്ല പലകയൊക്കെ ഇരിച്ച് നല്ല തട്ടുമ്പുറമാണ്, അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവൻ ഈ അമ്മച്ചി പറയും, സിസ്റ്ററെ എനിക്കൊരു ദർശനം കിട്ടി, എൻ്റെ മകൻ പുറത്തൊന്നും പോയിട്ടില്ല, അവൻ തട്ടുമ്പുറത്തിരിപ്പുണ്ട്, ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ. ഞാൻ അമ്മച്ചി അവിടെ ഇരിക്കും, ഈശോ അനുഗ്രഹിക്കും അനുഗ്രഹിക്കും എന്ന് പറയാൻ പറഞ്ഞു. ഈ മകൻ തട്ടുമ്പുറത്തു നിന്ന് താഴെ ഇറങ്ങി വീട്ടിൽ വന്നപ്പോൾ എല്ലാ കതവും അടച്ചിട്ടിട്ട് എല്ലാവരും ഇവനെ അന്വേഷിച്ച് നടക്കുക. അവനെന്ത് ചെയ്തു, ആ ലാൻഡ് ഫോൺ എടുത്ത് വിളിച്ചു, ഞാൻ ഇവിടെ വന്ന് ഇവിടം വരെ വരാമോ? ഹല്ലേലൂയാ. കണ്ടോ, ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് എൻ്റെ മകൻ തിരിച്ചു വരും, അവൻ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല, ഒരു പോറിനെ പോലും ഏറ്റിട്ടില്ല എന്ന് ഈ അമ്മച്ചി ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ മകനെ ഈശോ അനുഗ്രഹിച്ചോ? അനുഗ്രഹിച്ചു. എന്നിട്ട് ഇവനെ അത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചു പറയുകയാണ്, ഞാൻ ആ തട്ടുമ്പുറത്ത് കയറി തുറക്കുന്നുണ്ട്, പിന്നെ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എനിക്ക് സുബോധം വന്ന് ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ ഈ വീടിൻ്റെ ഇത് ഇവിടെയാണല്ലോ, ഈ മച്ചിൻ്റെ പുറത്താണല്ലോ എന്നെനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ സംഭവിച്ചത് എന്താ, ഈ കുട്ടിയെ തട്ടുമ്പുറത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ബോധം കെട്ടുപോയി, പിന്നെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയി, അവൻ അവിടെ കിടന്നു, ആരും അറിയുന്നില്ല. അതേസമയം വേറെ വല്ല വഴിയില്ല, യാത്രയിലാണെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടുമുട്ടുന്നു വരും. പിന്നെ ഒരു പോറിന് പോലും വന്നില്ല, ഒരു അസ്വസ്ഥതയുണ്ടായില്ല. അവർ കൊണ്ട് ആശുപത്രി കൊണ്ട് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ശരീരത്തിൽ ഷുഗർ തീരെ കുറവാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവനെ വീണ്ടും അവർ അവിടെ ഇവർ ഡോക്ടർമാർ ബ്ലഡൊക്കെ പരിശോധിച്ച് ശരീരത്തിൽ ഷുഗർ കുറവാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ വീണ്ടും ബോധം കിട്ടുകയുള്ളു. പിന്നെ അവരവസാനം അവർ ഷുഗറുള്ള ഇൻസുലിൻ മരുന്നൊക്കെ കൊടുത്ത് അവൻ്റെ ബോധം തെളിയിക്കുകയാണ്. അതാണ് കാരണം, ഈശോയുടെ മുമ്പിൽ എൻ്റെ മകൻ തിരിച്ചു വരും, ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ ദൈവം അവിടെ ഇടപെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ചും മക്കളെക്കുറിച്ചും തൊഴിൽ മേഖലയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒത്തിരിയേറെ ഉത്കണ്ഠകൾ കാണും, ആകുലത കാണും, അസ്വസ്ഥത കാണും, ദുഃഖം കാണും, നിരാശ കാണും. എൻ്റെ മകൻ ഇത്രയും പഠിച്ചിട്ട് ജോലിയില്ലല്ലോ, ഞാൻ ഇത്രയും അധ്വാനിച്ചിട്ട് 10 പൈസ എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇന്നെനിക്ക് സ്വന്തമായിട്ട് ഒരു ഭവനമില്ലല്ലോ, എൻ്റെ മക്കൾ ഞാൻ വിചാരിക്കുന്നത് പോലെ വിശുദ്ധി ജീവിക്കുന്നില്ല, അവർ പഠിക്കുന്നില്ല, അവർക്കൊരു ലക്ഷ്യബോധമില്ല, അതോടൊപ്പം ഞാൻ കഷ്ടപ്പെട്ടിട്ടും എപ്പോഴും എനിക്ക് ശരീരത്തിൽ രോഗപീഠ, എൻ്റെ ഭവനത്തിൽ ഒരു ഉയർച്ച വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരാകാം നിങ്ങൾ. പക്ഷേ ഈശോ പറഞ്ഞത് എന്താണ്? ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പലതരം ഉയർത്തിക്കേ, ഉച്ചത്തിൽ പറഞ്ഞ് ഈശോ എന്നെ അനുഗ്രഹിക്കും. എത്രമാത്രം അനുഗ്രഹം കിട്ടണമോ ആരും ആരെയും നോക്കണ്ട, ഉച്ചത്തിൽ ആവർത്തിച്ചോ, ഈശോ എന്നെ അനുഗ്രഹിക്കും. പറഞ്ഞു പറഞ്ഞു ഞാൻ പറയാൻ നോക്കണ്ട, നിങ്ങൾക്ക് എത്രമാത്രം അനുഗ്രഹം പഠന മേഖലയിൽ വേണം, തൊഴിൽ മേഖലയിൽ വേണം, മക്കളുടെ ജീവിതത്തിൽ വേണം, കുടുംബത്തിൽ വേണം, സ്ഥലത്ത് വേണം, ദേശത്ത് വേണം, ബിസിനസ് മേഖലയിൽ വേണം. നിങ്ങൾ പറ, ഉച്ചത്തിൽ പറ,
സ്വരമുയർത്തണം. അല്പം കൂടെ സ്വരം ഉയർത്തി കരങ്ങൾ ഉയർത്തി പറയട്ടെ, ഈശോ എന്നെ അനുഗ്രഹിക്കും, ഈശോ എന്നെ അനുഗ്രഹിക്കും, ഈശോ എന്നെ അനുഗ്രഹിക്കും, ഈശോ എന്നെ അനുഗ്രഹിക്കും, ഈശോ എന്നെ അനുഗ്രഹിക്കും. അടുത്തതിന് അബ്രാഹം പറഞ്ഞു, അബ്രാഹത്തോട് ദൈവം പറഞ്ഞ, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ എന്റെ കുടുംബത്തിന് ഒരു അനുഗ്രഹമായിരിക്കുമോ? എന്റെ ഭാര്യ എന്റെ കുടുംബത്തിന് ഒരു അനുഗ്രഹമാണോ? എന്റെ ഭർത്താവ് കുടുംബത്തിന് ഒരു അനുഗ്രഹമാണോ? എന്റെ മക്കൾ എന്റെ കുടുംബത്തിന് അനുഗ്രഹമാണോ? എന്റെ മക്കൾ അല്ലെ എന്റെ കുടുംബം ഈ ഇടവഴിക്ക് അനുഗ്രഹമാണോ? ഈ ദേശത്തിന് അനുഗ്രഹമായി മാറുമോ? വിശ്വസിക്കുന്നവർ മാത്രം ഒരൊറ്റ ഹാലലുയ പറഞ്ഞേ. എന്തിനാ ഹാലലുയ പറഞ്ഞത്? ഞാൻ ഈ ഇടവഴിക്ക് അനുഗ്രഹമായിരിക്കും, ഞാൻ എന്റെ കുടുംബത്തിന് അനുഗ്രഹമായിരിക്കും, ഞാൻ എന്റെ ദേശത്തിന് അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ നേരെ കരങ്ങ പിടിച്ച് ശിരസിൽ കരം വെച്ച് പറയണം, എന്റെ മകൻ എന്റെ മകൾ ഒരു അനുഗ്രഹമായിരിക്കും, ഞാൻ ഈ ഭവനത്തിന് ഒരു അനുഗ്രഹമായിരിക്കും, എന്റെ ജീവിത പങ്കാളി എനിക്കൊരു അനുഗ്രഹമായിരിക്കും, എന്റെ അയൽവക്കക്കാർ എനിക്കൊരു അനുഗ്രഹമായിരിക്കും, എന്റെ പ്രവർത്തന മണ്ഡലത്തിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവർ എന്റെ ഷെയർ ബിസിനസ്സുകാർ എനിക്കൊരു അനുഗ്രഹമായിരിക്കും. ഇതാ നമ്മൾ പറയേണ്ടത്, ഞാൻ ഒരു അനുഗ്രഹമായിരിക്കും. വലതുകാരം ഉയർത്തി പറഞ്ഞു, ഞാൻ ഒരു അനുഗ്രഹമായിരിക്കും, ഞാനൊരു അനുഗ്രഹമായിരിക്കും. സ്വരം ഉയർത്തി പറഞ്ഞു, ഞാനൊരു അനുഗ്രഹമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരൻ, കഴിഞ്ഞ വർഷം അതായത് ജനിച്ച ഉടനെ കൊച്ചിനെ കരി, സാധാരണ കുട്ടികൾ ജനിച്ച ഉടനെ കരി, ഈ കുട്ടി ഒരാഴ്ച ആയിട്ട് കരയുന്നില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര അസ്വസ്ഥത, കരയുന്നില്ലെന്നല്ല വായി കുന്നുനീരുമില്ല. അപ്പോൾ അത് പാല് കുടിക്കുന്നില്ല. ആ ഒരു മേഖലയിൽ ആ കൊച്ചിനെ കൊണ്ട് അവിടെ വന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഈ കൊച്ചിനകത്ത് അസ്വസ്ഥയുണ്ട്, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. ഇവർ അവിടെ നമ്മൾ അവിടെ വന്നപ്പോൾ മനസ്സിലായി, ഈ കൊച്ചിന് എന്നാ ശബ്ദിക്കാൻ പറ്റുന്നില്ല, കരയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു, ഇതിനൊരു ഒരു ഓപ്പറേഷൻ ചെയ്യാം, മൂക്കിൽ കൂടെ ഇട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ജനിച്ച ഉടനെ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നത്? അവിടെ വന്നപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഈ കൊച്ചൊരു അനുഗ്രഹമായിരിക്കും, ഇപ്പോൾ ഇത് കരഞ്ഞു കഴിഞ്ഞു, ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ കരഞ്ഞോളും, അത് പാലും കുടിച്ചോളും, അത് കണ്ണു തുറക്കും, കൈകാലുകൾ അനക്കും, ഇതൊരു അനുഗ്രഹമായിരിക്കും. ദേവരുടെ സഹോദരങ്ങളെ, കൃത്യം മൂന്നാം ദിവസം ഈ കൊച്ച് കരയാൻ തുടങ്ങി, കരച്ചിലായി, കണ്ണു തുറന്നു, ശരീരത്തിൽ നീരെല്ലാം മാറി, കൊച്ചിന് വലിയ അനുഗ്രഹമായിട്ട് മാറി. ഇപ്പോൾ അതിന് രണ്ട് വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, സിസ്റ്ററേ, ഈ കുട്ടി ഈശോയുടെ അടുത്ത് നിന്ന് മാറിയ, ബൈബിൾ വായിക്കാൻ അറിയത്തില്ലല്ലോ, ഇതിൻ്റെ കൈ ബൈബിൾ പിടിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ സമ്പൂർണ്ണ ബൈബിൾ രണ്ട് വയസ്സുള്ള കുട്ടി ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് തന്നെ അതിശയം. കണ്ടോ, അന്ന് നമ്മൾ ഇവരോട് പറഞ്ഞെന്താ, ഇതൊരു അനുഗ്രഹമായിരിക്കും. അത് ഈ മാതാപിതാക്കൾ പറയാൻ തുടങ്ങി, ഈ കുട്ടി ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ മക്കളിൽ നിന്ന് പഠിക്കാതെ അസ്വസ്ഥതയിൽ, അതുപോലെ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നു, പലതരത്തിൽ ചപലതകൾ, ബലഹീനതകൾ, കുറവുകൾ, അനുസരണക്കേട്, ചീത്ത വിളിക്കുന്നു, തെറി വിളിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തയുണ്ടോ? ഇതേപോലെ സാധനങ്ങളെ, അപ്പനും അമ്മയെ കുട്ടിയെ നോക്കി, എൻ്റെ മകൻ ഒരു അനുഗ്രഹമായിരിക്കും. എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്ന വ്യക്തിയാണോ? ഭാര്യ ഭർത്താവിനെ നോക്കി പറയണം, എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്ന വ്യക്തിയാണെങ്കിലും ഒരു അനുഗ്രഹമായി തീരും. അങ്ങനെ പറഞ്ഞാൽ ഈ ഭർത്താവ് പിന്നെ മദ്യപിക്കുകയില്ല. എനിക്കറിയാം, 28 വർഷം മദ്യപിച്ചുകൊണ്ടിരുന്ന ഒരു ഭർത്താവ്, ഒരു ജീവിത പങ്കാളി, ആ ഭാര്യ ഭർത്താവിനെ കഴിഞ്ഞ വർഷമാണ് വന്നതാ. അപ്പം ഈ ഭാര്യയ്ക്ക് ഈ ഭർത്താവിൻ്റെ കുറ്റം പറയാനേ നേരമുള്ളൂ. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, ഭാര്യ ഒരു കാര്യം ചെയ്ത് ഉത്തരം പറഞ്ഞാൽ മതി, എൻ്റെ ഭർത്താവ് എനിക്കൊരു അനുഗ്രഹമായിരിക്കും, എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾക്കൊരു അനുഗ്രഹമായിരിക്കും, ഇത് പറയാൻ പറ്റും. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ പറയത്തില്ല, കാരണം 28 വർഷമായി അവിടെ കുടി കണ്ടിട്ട് ചത കൊണ്ടും അടി കൊണ്ടും ഞാൻ മടുത്തു, എൻ്റെ മക്കൾ വീട്ടിൽ ഇരിക്കുന്ന പോലും ഇറങ്ങിപ്പോകും, പിന്നെ ഇയാളുടെ നേരെ നോക്കി ഞാൻ എങ്ങനെ പറയാൻ പറ്റും എൻ്റെ ഭർത്താവ് അനുഗ്രഹമായിരിക്കുമെന്ന് ചേച്ചി പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് വൈകുന്നേരം ഈ ചേട്ടൻ പറയുക, ഞാൻ ഒരനുഗ്രഹമായി, ഞാനൊരനുഗ്രഹമായി തീരും. ഈ ചേട്ടത്തി പറഞ്ഞതിന് പകരം, ചേച്ചി പറഞ്ഞതിന് പകരം ഈ ചേട്ടൻ പറയാൻ തുടങ്ങി. ചേട്ടൻ്റെ കുടി മാറി. ഈ ചേട്ടൻ അവിടെ നിന്ന് കുടുംബസഹിതം വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തു. ഒന്നാന്തരം മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൽപ്പെട്ട് മുഴുവൻ സമയവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പോരാ പോരാ ശക്തിയോടെ. ഞാൻ എന്ത് പറയുന്നു അതായിത്തീരുന്നത്,
ഞാനൊരു അനുഗ്രഹമായി തീരും, ഞാൻ പരീക്ഷയിൽ വിജയിക്കും, എനിക്ക് നല്ലൊരു ഭാവിയുണ്ട്, എൻ്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കും, എൻ്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കും, എൻ്റെ ഇടവക അനുഗ്രഹം പ്രാപിക്കും, എൻ്റെ ദേശം അനുഗ്രഹം പ്രാപിക്കും, ഞാൻ പരീക്ഷയിൽ വിജയിക്കും, ഞാൻ നല്ലപോലെ പഠിക്കും, എനിക്ക് തൊഴിൽ കിട്ടും, നല്ലൊരു ഭാവി ജീവിതമുണ്ട് എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞാൽ ആ പറയുന്നത് സംഭവിക്കും. എനിക്കൊരു ഭവനമില്ലേ, എനിക്ക് നല്ല ഭവനം കിട്ടും, സ്ഥലമില്ലേ, എനിക്ക് സ്ഥലം വാങ്ങിക്കാൻ ഈശോ അനുഗ്രഹം തരും. ഇത് പറയണം, ഇത് പറയാത്തതാണ് പ്രശ്നം. ഇതേപോലെ സ്ഥലങ്ങളിൽ അനേകം കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ രാത്രി ഇരുന്ന് പഠിക്കും, രാവും പകലിരുന്ന് പഠിക്കും. പഠിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇവർ വീട്ടിലേക്ക് പരീക്ഷയ്ക്ക് പോകുന്നത് എങ്ങനെയാണ്? ഞാൻ തോക്കും തോക്കും എന്ന് പറഞ്ഞു. അപ്പം പിശാച് കൂടെ കൂടി, സാത്താനത് കേൾക്കാനിരിക്കുക. ഇവൻ കഷ്ടപ്പെട്ടതും പഠിച്ചതും മുഴുവൻ തോക്കും തോക്കും എന്ന് പറയാനാണ്. അവൻ്റെ ജീവിതത്തിൽ കുട്ടികൾ ശ്രദ്ധിച്ചോ, നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? വിജയിക്കാൻ. അതുകൊണ്ട് ഞാൻ വിജയിക്കും എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് പോകണം, തോക്കും എന്ന് ഒരിക്കലും പറയരുത്. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. എത്ര പഠിച്ചാലും തോക്കുമെന്ന് പറഞ്ഞു പോയാൽ തോക്കും. അതുകൊണ്ട് ഞാൻ വിജയിക്കും വിജയിക്കും എന്ന് പറയുക. അങ്ങനെ നമ്മൾ അനുഗ്രഹത്തിൻ്റെ മക്കളായി തീരണം. ഹല്ലേലൂയാ. ഞാൻ അനുഗ്രഹിക്കുന്നവരെ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും. അപ്പം മറ്റ് മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിച്ചാൽ അവരെ മാതാപിതാക്കളെ ഈശോ അനുഗ്രഹിക്കും. ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിച്ചാൽ ദൈവം എന്നെ അനുഗ്രഹിക്കും. അവൻ്റെ എല്ലാവരും കരം ഉയർത്തിക്കും, കണ്ണുകളടച്ചു. മാതാപിതാക്കൾ മക്കളെ ഇവിടെ നിങ്ങളുടെ ഭവനത്തിലാണ് ആ മക്കളെ അനുഗ്രഹിക്കുക, ഇവിടെ വന്നിട്ടുണ്ട് ആ മക്കളെ അനുഗ്രഹിക്കുക. നിങ്ങളുടെ ദേശം, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ വസ്തുവകൾ, കൃഷിയിടങ്ങൾ, തൊഴിൽ മേഖലകൾ, അവരുടെ മക്കൾ പഠിക്കുന്ന കൂട്ടുകാരെ, അധ്യാപകരെ എല്ലാം അങ്ങ് അനുഗ്രഹിച്ചു. മനസ്സിലോർക്കുക, ഒരു രണ്ട് മിനിറ്റ് അനുഗ്രഹിക്കാൻ പോവുക. ആരും ആരെയും നോക്കരുത്, എല്ലാ മേഖലകളും അനുഗ്രഹിക്കണം. രോഗികളെ അനുഗ്രഹിക്കണം, പാവപ്പെട്ടവരെ അനുഗ്രഹിക്കണം, തൊഴിൽ മേഖല ഇല്ലാത്തവരെ അനുഗ്രഹിക്കണം, പഠിക്കുന്നവരെ അനുഗ്രഹിക്കണം, എല്ലാവരെയും അനുഗ്രഹിക്കുക. ആദ്യം കുടുംബത്തിലുള്ളവരെ അനുഗ്രഹിക്കുക, മക്കൾ ആദ്യം മാതാപിതാക്കളെ അനുഗ്രഹിക്കുക, മാതാപിതാക്കൾ ആദ്യം മക്കളെ അനുഗ്രഹിക്കുക, അതിനുശേഷം നിങ്ങളുടെ സ്ഥലം, ദേശം, അത് ഇടവക എല്ലാം അനുഗ്രഹിക്കുക. സ്വരം ഉയർത്തിക്കേ, ആദരം നിറന്ന് പറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കുന്നു. പറഞ്ഞു പറഞ്ഞു, ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ കാരണം ആരെയൊക്കെ അനുഗ്രഹിക്കുന്നതെന്ന് സ്വരം ഉയർത്തി പറ, ഞാൻ അനുഗ്രഹിക്കുന്നു. ആവർത്തിച്ച് ആവർത്തിച്ച് പറ. അയ്യോ, അനുഗ്രഹിക്കാൻ ഇഷ്ടമില്ലേ? തീർന്നു, അനുഗ്രഹം വേണ്ടല്ലേ, അനുഗ്രഹം വേണ്ടേ? ഇങ്ങനെ അനുഗ്രഹിച്ചാൽ അനുഗ്രഹം കിട്ടുമോ? കിട്ടുമോ? കിട്ടത്തില്ല. അപ്പം നിങ്ങൾക്ക് അനുഗ്രഹം വേണ്ട, അതാ കുറവുകൾ. അനുഗ്രഹിച്ചാലേ അനുഗ്രഹം കിട്ടൂ, കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. കുട്ടികൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു. സ്വരം ഉയർത്തിപ്പറ. എൻ്റെ സഹോദരങ്ങളെ അനുഗ്രഹിക്കുന്നു. പഠന മേഖലയെ അനുഗ്രഹിക്കുന്നു. ഗുരുഭൂതരെ അനുഗ്രഹിക്കുന്നു. ഇടവകയെ അനുഗ്രഹിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് ഞാൻ എൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. സ്ഥലം അനുഗ്രഹിക്കുന്നു. ഭവനം അനുഗ്രഹിക്കുന്നു. ദേശം അനുഗ്രഹിക്കുന്നു. ഇടവകയെ അനുഗ്രഹിക്കുന്നു. ഞാൻ അനുഗ്രഹിക്കുന്നവരെ ഈശോയും എന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സാധനങ്ങളെ, നമ്മൾ വീട്ടിൽ കുറ്റം പറയരുത്, വിമർശിക്കരുത്, നല്ലത് പറയണം, അനുഗ്രഹിക്കണം. ഒരിക്കലും തരം താഴ്ത്തി പറയുക, ഒരിക്കലും പരദൂഷണം പറയുക, നാവ് കൊണ്ട് നന്മ പറയുക. ഈ നാവ് ദൈവത്തെ സ്തുതിക്കാനും, ഇത് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങുന്ന വഴിയിൽ നിങ്ങൾക്ക് അനുഗ്രഹം അവിടെയുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കഴിഞ്ഞ ദിവസം അവിടെ ഒരു സഹോദരൻ വന്ന്, 10-22 വയസ്സ് പ്രായം. ഈ സഹോദരനെ അവിടെ വന്ന് ഒത്തിരി ജീവിതത്തിൽ ഒത്തിരി പരാതികൾ, മറ്റുള്ളവരെ അംഗീകരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, ഇൻ്റർവ്യൂവിന് പോയി, അതുപോലെ തന്നെ വിസിറ്റിംഗ് വീസായി പോയി, ജോലി കിട്ടുന്നില്ല, തിരിച്ചു വന്ന് കുറേ ലക്ഷങ്ങൾ മുടക്കി, അപ്പനും അമ്മയും വഴക്ക്. ഇവനങ്ങനെ വിഷമിച്ച് നിരാശപ്പെട്ട് ജ്ഞാനകേന്ദ്രത്തിൽ കയറി വന്നു. അപ്പോൾ ഇവൻ്റെ വിഷമം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, ഞങ്ങൾക്ക് തൊഴിൽ വീശ തരും, നീന്താ മാതാപിതാക്കളുടെ വെറുപ്പ് വേണ്ട, വിദ്വേഷം വേണ്ട, അവരുടെ നിന്നെക്കുറിച്ചുള്ള വിഷമത്തിൽ പറഞ്ഞു പോയതാ, നീയൊരു അനുഗ്രഹമല്ലെന്ന് പറഞ്ഞു പോയതാ, സാരമില്ല, നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് ഇവനെ അവിടെ ഇരുത്തി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു പറഞ്ഞ് പറഞ്ഞു വിട്ടു. ഒരു മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചുപോയി. പോകുന്ന വഴിയിൽ ഇതാ വലിയൊരു സർപ്പം, വലിയൊരു പാമ്പ്. ഇവനെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇവൻ ഉടനെ ഫോൺ വിളിച്ചു, സിസ്റ്റേ, ഇതാ ഒരു പാമ്പിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ കയ്യിലൊരു ആയുധമില്ലേ? അവൻ്റെ ചേത ആയുധം ഈശോ, യേശോയുടെ നാമത്തിൽ ഈ സർപ്പത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പറയാൻ പറഞ്ഞു,
ഈശോയുടെ നാമമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വടി. ഈശോയുടെ തിരുരക്തമാണ് നമ്മുടെ കയ്യിൽ ഈശോ നിൽക്കുന്ന വടി. ഈ വടി ഉപയോഗിച്ച് അതിനെ അനുഗ്രഹിക്കുക. ഈ ആയുധം ഉപയോഗിച്ച് അതിനെ അനുഗ്രഹിക്കുക. ഈശോയുടെ അമൂല്യമായ തിരുരക്തം, വിശുദ്ധ കുരിശിന്റെ ശക്തി, അതുപോലെ തന്നെ അത്ഭുത നാമം, വചനം, കുരിശ്, പരിശുദ്ധ ത്രിത്വം, ഇത് അഞ്ചും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അനുഗ്രഹിക്കാൻ പറഞ്ഞു. ഈ കൊച്ചെന്ത് ചെയ്തു, കുരിശൻ ഒരു കൊന്തയെടുത്ത് കൈ പിടിച്ച് കൊന്തയെടുത്ത് അനുഗ്രഹിച്ച് നോക്കി കഴിയുമ്പോൾ ഈ സാധനത്തെ കാണാനിട്ടു. ഇവൻ പെട്ടെന്ന് മുമ്പോട്ട് പോയി. അത്ഭുതം, അവൻ പ്രതീക്ഷയായി, ഞാൻ അനുഗ്രഹിച്ചാൽ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, സ്വരം ഉയർത്തി, അതരം തുറന്ന് ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറയാൻ തയ്യാറാണോ? തയ്യാറാണോ? ഞാൻ നോക്കുന്നുണ്ട്, കഴിഞ്ഞ നിമിഷം ധ്യാനകേന്ദ്രത്തിൽ ഒരു യാചകം ഞാൻ നോക്കുമ്പോൾ 10-60 വയസ്സുണ്ട്. ചിലപ്പോൾ പ്രായമൊക്കെ ചെന്ന് ശരീരമെല്ലാം ക്ഷീണിച്ചിരിക്കുക. ഇപ്പോൾ സാധാരണ അവിടെ ആരെങ്കിലും വരുന്നവർ പൈസ അവിടെ കൊടുക്കും. നമ്മളവിടെ കൗൺസിലിങ്ങിന് ഇരിക്കുക, ഞാൻ സാധാരണ കൊടുക്കാറില്ല, അല്ല വേറെ ആരെങ്കിലും ഓഫീസിലുള്ളവർ കൊടുക്കും. അപ്പം അന്ന് നോക്കിയിട്ട് കുറേ നേരം നോക്കിയിട്ടും ഈ സഹോദരൻ ആരും പറഞ്ഞു വിടുന്നില്ല. അപ്പം നോക്കുമ്പോൾ ഓഫീസിലാരുമില്ല. ഞാൻ പെട്ടെന്ന് ചെന്ന് ഒരു 5 രൂപയുടെ ഒരു തുട്ടെടുത്ത് ഈ സഹോദരനെ കൊടുത്തിട്ട് പറഞ്ഞു, ഈശോയുടെ നാമത്തിൽ ഈ സഹോദരൻ തരുന്നെന്ന് പറഞ്ഞു. ഇത് ഈ സഹോദരൻ ഞാൻ പൈസ നീട്ടിക്കൊണ്ടിരിക്കുക, ഈ സഹോദരൻ ഇത് വാങ്ങിക്കുന്നില്ല. ഒറ്റ കരച്ചി, എനിക്കാകെ വിഷമം. ഞാൻ ചോദിച്ചു, ഇത് 5 രൂപ തൊട്ടാണ് കുറഞ്ഞു പോയിട്ടാണോ കരയുന്നത്? ഇയാൾക്ക് ശ്വാസം കിട്ടുന്നില്ല, വാ വിട്ട് കരയുക. 5 രൂപ തൊട്ട് തന്നത് കുറഞ്ഞു പോയിട്ടാണോ? അത് രൂപ ആയിട്ട് വേണോ? അത് ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരനുഭവമില്ല, കരച്ചിൽ മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാനൊരു ശാന്തമായി നിന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ വേങ്ങലടിച്ച് പറയുക, സിസ്റ്ററേ എനിക്ക് വയസ്സിന് 41 വന്നു. ഞാൻ 40 വർഷമായി, എനിക്ക് 20 വയസ്സുള്ളപ്പോൾ ഞാൻ വിഷാരണ നടത്തുക. അനേകർ എനിക്ക് നല്ല ഡ്രസ്സ് തന്നിട്ടുണ്ട്, ഭക്ഷണം തന്നിട്ടുണ്ട്, 1,000-2,000 രൂപയൊക്കെ തന്നിട്ടുണ്ട്, 5 രൂപ തന്നിട്ടുണ്ട്, 1 പൈസ തന്നിട്ടുണ്ട്, 10 പൈസ തന്നിട്ടുണ്ട്. എല്ലാം ഞാൻ സ്വീകരിച്ച വ്യക്തിയാണ്. ഞാൻ ആരോടും ഒരു പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈശോയുടെ നാമത്തിൽ ഇന്ന് വരെ എനിക്ക് ആരും തന്നിട്ടില്ല. അതാണ് എന്നെ കരയിപ്പിച്ചത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, പോരാ പോരാ ശക്തിയോടെ. അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈശോയുടെ നാമത്തിൽ ഒരു കുരിശ് വരച്ചിട്ട് കൊടുക്കാവുള്ളൂ. മാതാപിതാക്കൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ തിരക്തത്തിന് ശക്തിയാൽ വേണം ഭക്ഷണം കൊടുക്കാൻ. കുട്ടികളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ ഈശോയുടെ നാമത്തിൽ പറഞ്ഞുവിട്. തൊഴിൽ മേഖലയ്ക്ക് ഇന്റർവ്യൂ പറഞ്ഞുവിടുമ്പോൾ ഈശോ തിരക്തത്തിന്റെ ശക്തിയാൽ പറഞ്ഞുവിട്ട്. പല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും പല മേഖലയിൽ പഠിക്കാൻ പോയിട്ടും പല പ്രസ്ഥാനങ്ങൾക്ക് അവിടെ അറിഞ്ഞിത്തിരിച്ചിട്ടും വിജയിക്കുന്നില്ലെന്ന് പലരും പറയാറുണ്ടല്ലോ. എന്താ പരാജയപ്പെടാൻ കാരണം? ഈശോയുടെ നാമത്തിൽ പോണം, വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ പോണം. മരുന്ന് കഴിക്കുമ്പോഴും നമ്മൾ തുടങ്ങുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും തിരുരക്തത്തിന്റെ ശക്തിയാൽ വേണം നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ. ഹല്ലേലൂയ. പരീക്ഷ എഴുതുമ്പോൾ ആ 4 മുതൽ കുരിശ് വരയ്ക്ക്, പേന കയ്യിലെടുക്കുമ്പോൾ അത് ഈശോയുടെ നാമത്തിൽ ആ പേന ആശീർവദിക്ക്, ആൻസർ പേപ്പറിൽ നിന്ന് അനുഗ്രഹിച്ച് അവിടെ അനുഗ്രഹം കിട്ടും. പഠിക്കുന്ന കുട്ടികൾ പഠിക്കാൻ പുസ്തകം എടുക്കുമ്പോൾ ഉടൻ ചെയ്യേണ്ടത് എന്താണ്? ഈശോയുടെ നാമത്തിൽ. കൊച്ചുങ്ങൾ പറഞ്ഞ് എങ്ങനെ വേണം പഠിക്കാനിരിക്കാൻ? ഇവിടെ മുൻപിലിരിക്കുന്ന കുട്ടി, ഈശോയുടെ നാമത്തിൽ വേണം പുസ്തകം എടുക്കാൻ, പഠിക്കാൻ. ഹല്ലേലൂയ. അങ്ങനെ അനുഗ്രഹം സ്വീകരിക്കാൻ തയ്യാറുള്ളവർ മാത്രം കരമുയർത്തി വിളിച്ച് ഈശോയെന്ന് വിളിച്ച് പോരാ പോരാ സ്വരമുയർത്തി തീക്ഷ്ണതയോടെ വിളിച്ചോ. ഹല്ലേലൂയ. മെൽക്കിസെദെക്ക് അബ്രാഹത്തെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം നോക്കാം. അബ്രാഹത്തെ ദൈവം അനുഭവിച്ചോലെ നമ്മളെ ഈശോ അനുഗ്രഹിക്കുന്നത്. ഇത് നമ്മൾ മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിക്കണം, നമ്മളെ നമ്മൾ അനുഗ്രഹത്തിന്റെ മക്കളാണ്. അതാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. ഇനി മെൽക്കിസെദെക്ക് എങ്ങനെയാണ് അബ്രാഹത്തെ അനുഗ്രഹിച്ചത്? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിന്റെ 19-ാം തിരുവചനം പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം 14:19 അവിടെ പറയുന്നുണ്ട്, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാ കടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ഉണ്ടോ? മെൽക്കിസെദെക്ക് അബ്രാഹത്തെ അനുഗ്രഹിച്ചത് എങ്ങനെയാണ് എന്ന് പറയാമോ? ഈ വചനം ഭയങ്കര ശക്തമായത്. ഞാൻ പല വ്യക്തികളെ ഈ വചനം പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം അനുഗ്രഹമാണ്. ഹല്ലേലൂയ.
അത് വൈദ്യശാസ്ത്രം ഉപേക്ഷിക്കപ്പെട്ട രോഗികൾ അടുത്തു വരുമ്പോൾ തീരാ വ്യാധം വ്യാധി പിടിച്ച രോഗികൾ അടുത്തു വരുമ്പോൾ ഈ മെൽക്കീസെദെക്ക് അബ്രാഹിമിനെ അനുഗ്രഹിച്ചു ഇതേ വചനം പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട നിങ്ങളെ വലിയ കൃപ വലിയ സൗഖ്യം പഠിക്കണ ഈ വചനം. നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറഞ്ഞ് വേണം അനുഗ്രഹിക്കാൻ. ദൈവ പുരുഷന്മാർ ഉപയോഗിച്ച വചനം വേണം പറഞ്ഞ് നമ്മൾ അനുഗ്രഹിക്കാൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടുക്കളയിൽ അനുഗ്രഹം, കുടുംബത്തിൽ അനുഗ്രഹം, കൃഷിയിടങ്ങളിൽ അനുഗ്രഹം, മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹം, ഇറങ്ങി പുറപ്പെടുന്ന മേഖലയിൽ അനുഗ്രഹം. ഹല്ലേലൂയ എന്ന് പറയാൻ മെൽക്കീസെദെക്ക് എങ്ങനെയാണ് അബ്രാഹത്തെ അനുഗ്രഹിച്ചത്? എന്നോട് ചേർന്ന് വരണം, വലതുകരം ഉയർത്തിക്കോ. ആകാശത്തിന്റെയും ഉണ്ടോ ഇത്രയും സ്വരമുള്ളോ? നല്ല മരിക്കുവാണെ മരിക്കട്ടെ നീ, ഇത് തൊട്ട് പറയാം അല്ലറ അടക്കിക്കോളാം. ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. അത് കാണാതെ പഠിച്ച് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്നിലുണ്ടാകട്ടെ. സ്തുതിച്ച് സ്തുതിക്ക് ഈ കൃപാകടാക്ഷം തരാൻ പോവാ. ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം, അതാ കുടുംബത്തിൽ വേണ്ടത്. വിളിച്ച് പറമ്പുയർത്ത് വിളിച്ച് ഈശോയേ വിളിക്ക് വിളിക്ക്. ആകാശത്തിന്റെയും ഭൂമിയുടെ നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം വേണ്ടവർ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആകാശത്തിന്റെ ഭൂമിയുടെ നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് കരമുയർത്തി ആ അനുഗ്രഹം ഒന്ന് ചൊരിഞ്ഞേ. ഈശോയേ എന്ന് വിളിച്ചോ, ആ അനുഗ്രഹം വീട്ടിൽ ചെല്ലാൻ പോവുക. ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് വന്ന് വീഴുവാൻ ആഗ്രഹിച്ച് കരമുയർത്തി എന്ന് വിളിച്ച് ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ വചനം, ഈ വചനം പറയണം. ഇങ്ങനെ വേണം നമ്മൾ അനുഗ്രഹിക്കാൻ. മക്കളെ പഠിക്കാൻ വിടുമ്പോൾ ഓരോ ദിവസം ഒരുക്കി ചോറും ഭക്ഷണം കൊടുത്ത് വിടുമ്പോൾ ഈ വചനം പറഞ്ഞു വിടണം. ആർ യു റെഡി? മക്കളിത് പറയണം, കുട്ടികളിത് പറയണം എന്ന് പറഞ്ഞ് കുട്ടികൾ തന്നെ ഇത് പറഞ്ഞ് ഇത് പറഞ്ഞാൽ കുട്ടികൾക്ക് ഓർമ്മശക്തി കൂടും, ബുദ്ധിശക്തി കൂടും, വിവേചനശക്തി കൂടും, വിശുദ്ധി കൂടും, പാപം ചെയ്യുകയില്ല, ആത്മാവിൽ എളിമ കിട്ടും. ഹല്ലേലൂയ. വചനത്തിൻ്റെ കൃപ കിട്ടും, പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം കിട്ടും. ജീവിതത്തിൽ നിങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ സ്കൂളിലേക്ക് ചെന്ന് കയറിയ ഉടൻ അങ്ങനെ സ്കൂളിലെ അനുഗ്രഹമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ഒരു എച്ച് എം ഒരു അതായത് ഒരു പ്രിൻസിപ്പൾ പത്ത് ഹയർ സെക്കൻഡറി വരെ അത് സ്കൂളുള്ള ഒരു സ്കൂളിൽ ഒരു എച്ച് എം പറഞ്ഞതാണ്, പ്രിൻസിപ്പൾ വന്ന് പറഞ്ഞതാണ്. പത്താം ക്ലാസ് വരെ ഒരു എച്ച് എം ഒരു ഹെഡ് മാസ്റ്റർ, പിന്നെ പ്ലസ് ടു വേറെ ഒരു ഹെഡ് മാസ്റ്റർ. അപ്പോൾ ഈ ഹെഡ് രണ്ടുപേരും കൂടെ വന്ന് പറഞ്ഞ, സിസ്റ്ററെ ഞങ്ങൾ രണ്ടുപേരും ജോലി രാജിവെക്കാൻ പോവാം. ഞങ്ങൾ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? 2000. അപ്പോൾ ഈ 2000 കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് രണ്ട് ഹെഡ് മാസ്റ്റർമാർ ജോലി രാജിവെച്ച പിന്നെ ഇന്ത്യ എന്നാ സംഭവം എന്നാ? അപ്പോൾ പറയുകയാണ്, ഒരു തരത്തിലും അവിടെ മിസ്റ്റർ സ്കൂളാണ്, പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്, ഒരു തരത്തിലും കുട്ടികളെ ഇന്ന് അടക്കിയിട്ടാൽ എനിക്ക് പറ്റുന്നില്ല. ഞാൻ രണ്ട് കയ്യിലും ആദ്യം ഒരു കയ്യിൽ വടി പിടിച്ചുകൊണ്ട് തന്നു, എല്ലാത്തിനോടും അടി കൊടുത്തു, പക്ഷേ അവർ തിരിച്ചടിക്കാൻ തുടങ്ങി. ഞാൻ അതുകൊണ്ട് രണ്ട് കയ്യിലും വടി കൊണ്ട് തന്നു, എനിക്ക് അവരെ അടക്കി ഒതുക്കിയെത്താൻ പറ്റുന്നില്ല. ടീച്ചർമാരും എന്നോട് ഇതിൽ കണ്ടില്ലേ, സാറിന് കല്യാണം ഇല്ലാത്തതുകൊണ്ടാണ് ഈ പിള്ളേരല്ലേ ഇങ്ങനെ നടക്കുന്നത്, പിന്നെ ഞങ്ങളല്ല നിയന്ത്രിക്കേണ്ടത്, പ്രഥമ അധ്യാപകൻ സാഖി കെട്ട് അവസാനം എയോ ഡിയോ ഒക്കെ ഇടപെട്ടു. അപ്പോൾ ഈ സാറന്മാർ പറഞ്ഞു ഞങ്ങൾ ഇനി ജോലിക്ക് വരുന്നില്ല, ഞങ്ങൾക്ക് ശമ്പളവും വേണ്ട ഒന്നും വേണ്ട, ഞാൻ രാജിവെക്കാം. അപ്പോൾ ആ സമയത്താണ് ഇതിൽ ഒരു ഹെഡ് മാസ്റ്റർ വന്ന് എന്നെ വിളിച്ചു. അവിടെ വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെയൊരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു, സാറേ ഒരു കാരണവശാലും നമ്മൾ രാജിവെക്കരുത്, ഈ കാലഘട്ടത്തിൽ സാറിനെയാണ് സ്കൂളിലെ പിള്ളേരെ ഏൽപ്പിച്ചിരിക്കുന്നത്. സാറ് വഴി വേണം, സാറിൻ്റെ അതരം വഴി വേണം, സാറിൻ്റെ ജീവിതം വഴി വേണം, സാറിൻ്റെ നോട്ടം വഴി വേണം, സാറിൻ്റെ സംസാരം വഴി വേണം ആ മക്കൾ അനുഗ്രഹം പ്രാപിക്കാൻ. അതുകൊണ്ട് എങ്ങോട്ടാണ് രാജിവെച്ച് ഓടുന്നത്? ഈശോയുടെ നാമത്തിൽ ആ സ്കൂളിനെ കുട്ടികളെ അനുഗ്രഹിക്കാൻ പറഞ്ഞു.
ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം ആ സ്കൂളിൽ, ആ സ്കൂളിലുള്ള കുട്ടികളിൽ, അധ്യാപകരിൽ, സ്ഥലത്ത്, ദേശത്ത്, പ്രദേശത്ത് മുഴുവൻ വ്യാപിക്കാൻ സാർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നാ സിസ്റ്റർ പറഞ്ഞത്? ഞാൻ ഈ വചന സാറിനെ പഠിപ്പിച്ചു, ആകാശത്തിന്റെ ഭൂമിയുടെ നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം എന്റെ സ്കൂളിൽ, അധ്യാപകരിൽ, കുട്ടികളിൽ, ആ ദേശത്ത്, അവിടെ ഉള്ള എല്ലാ അസ്വസ്ഥതകളിലും നിറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ സാർ എന്ത് ചെയ്തു? ഈ വചനം പഠിച്ചു. അതിനുശേഷം സ്കൂളിൽ പോയി ഇതേപോലെ സഹോദരങ്ങളെ ഒരു രാത്രി മുഴുവൻ ഈ രണ്ട് പ്രിൻസിപ്പൽമാരിരുന്ന് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് സാർമാർ നോക്കുക, നാളെ രാവിലെ കുട്ടികൾ വരുമ്പോൾ നമ്മളെ തരുമോ, നമ്മൾ അവരെ ചെല്ലുവോ? എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവർ ഉറക്കണച്ചിരിക്കുക. നേരം വെളുത്തു, അതുപോലെ കുട്ടികൾ വന്നു. ഇവർ ഈ പ്രാർത്ഥന ഉരുവിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഓഫീസിൽ നിന്ന് ഒരു ശബ്ദം, ഓഫീസിൽ തൊട്ടടുത്തൊരു കൊച്ചുമുറിയുണ്ട്, അവിടെ നിന്ന് ഒരു ശബ്ദം കേൾക്കാം. ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം ഈ സ്കൂളിൽ ഉണ്ടാകട്ടെ. ഇത് വരുന്നവർ കേൾക്കുക. അധ്യാപകർ ഓഫീസിൽ കയറി, അവർ അറ്റൻഡൻസ് ഇട്ടിട്ട് അവരിത് പറയാൻ തുടങ്ങി. കുട്ടികൾ ഈ ശബ്ദം കേട്ട് അവർ ക്ലാസ് മുറികളിൽ ഇത് പറയാൻ തുടങ്ങി. ഏതോ ഒരു കുട്ടി അസംബ്ലിക്ക് തുടങ്ങും മുമ്പ് ഐക്യക്കൂടെ പ്രാർത്ഥിച്ചു, ആകാശത്തിന്റെ ഭൂമിയുടെ നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം ഈ സ്കൂളിൽ ഉണ്ടാകട്ടെ. അങ്ങനെ സ്കൂളിന്റെ അന്തരീക്ഷം മുഴുവൻ ഈ ഒരൊറ്റ വചനത്താൽ നിറഞ്ഞു. സാറിന് സന്തോഷമായി. കുട്ടികൾ അച്ചടക്കം, അവിടെ പ്രാർത്ഥന. അതിനുശേഷം അവരോട് പറഞ്ഞു, അവൻ ഉടൻ തന്നെ സാർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു അത്ഭുതം നടന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, വെള്ളി ശനി ഞായർ, വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസം ധ്യാനം വെക്കാം. കുട്ടികളോട് പറഞ്ഞു, അധ്യാപകർ പറഞ്ഞു, ധ്യാനം വെച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാവിലെ അവർ 8 മണിക്ക് സ്കൂളിൽ വരും. സ്കൂളിൽ വന്നാൽ ഓരോ ക്ലാസ്സിലും പ്രാർത്ഥനയാണ്. എല്ലാ മതസ്ഥരും അവരുടെ പ്രധാന പ്രാർത്ഥനാ വിഷയം എന്താണ്? ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം ഈ ക്ലാസ് മുറിയിൽ, ഈ സ്കൂളിൽ, ഈ പരിസരങ്ങളിൽ, അധ്യാപകരിൽ, കുട്ടികളിൽ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരിൽ, രോഗികളായിരിക്കുന്നവരിൽ, ഇവരുടെ മക്കളിൽ പഠിക്കുന്ന മക്കളുടെ മുഴുവൻ ഭവനങ്ങളിൽ, മാതാപിതാക്കളിൽ, ഇവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ കടബാധ്യത നിറയട്ടെ. എല്ലാ ക്ലാസ്സുകളിൽ നിന്നും ഈ വചനം ഉയരാൻ തുടങ്ങി. റിസൾട്ട്, പരീക്ഷ വന്നു, പരീക്ഷ എഴുതി, റിസൾട്ട് വന്നു 100%. റിസൾട്ട് എല്ലാവർക്കും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആ സ്കൂളിന് 100% റിസൾട്ട് കിട്ടുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പോരാ പോരാ, ശക്തിയോടെ. ഈ വചനത്തെ അത്രമാത്രം പവറാണ്, ശക്തിയാണ്. ഈ വചനം പറഞ്ഞ കുട്ടികളും മാതാപിതാക്കളും പറയാം, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം എന്റെ കുടുംബത്തിലുണ്ടാകട്ടെ, എന്റെ മക്കളുടെ ജീവിതത്തിൽ നിറയട്ടെ, ഇടവകയിൽ നിറയട്ടെ, പ്രവർത്തന മണ്ഡലങ്ങളിൽ നിറയട്ടെ, വസ്തുവകകളിൽ നിറയട്ടെ, ജീവിതത്തിൽ നിറയട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വളമുയർത്തി വിളിച്ച് പറഞ്ഞ കുട്ടികൾ തന്നെ വചനം എന്ന് പറഞ്ഞു. ഭയങ്കര അത്ഭുത വചനമാണ്. അനേകർ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വചനമാണ്. ഒത്തിരി വ്യക്തികൾക്ക് പറഞ്ഞു കൊടുത്ത വചനം ഇതാണ്. ഇതൊരു അഭിഷേക വചനമാണ്. ഇത് നാവിൽ വീഴുമ്പോഴേ, പറയുമ്പോഴേ അവിടെ അനുഗ്രഹമാണ്. തീരാ ക്യാൻസർ രോഗികൾ സൗഖ്യപ്പെട്ട വചനമാണ് ഇത് എന്ന് പറഞ്ഞ കുട്ടികളെന്ന് പറഞ്ഞ്, അല്ല ഇപ്പോൾ മുതിർന്നവർ പറയും, പറ പറഞ്ഞു. നിങ്ങൾ മിടുക്കറ, ഇവിടുത്തെ കുട്ടികൾ നല്ലവരാ. പറ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. മുതിർന്നവരെല്ലാവരും ചേർന്ന് പറഞ്ഞ കുട്ടികളും, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ഞങ്ങളെല്ലാവരിലും നിറയട്ടെ. സ്തുതിച്ചേ ഹല്ലേലൂയ. ശക്തിയോടെ അഭിഷേകത്തോടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാനൊരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ഞാനൊരു അനുഗ്രഹമായിരിക്കും. ഞാനൊരു അനുഗ്രഹമായിരിക്കും.
ഞാനൊരു അനുഗ്രഹമായിരിക്കും, ഞാനൊരു അനുഗ്രഹമായിരിക്കും, ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കും, ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കും. ഹല്ലേലൂയാ. ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ, സഹനം വരുമ്പോൾ, തകർച്ച വരുമ്പോൾ, കടബാധ്യത വരുമ്പോൾ, രോഗം വരുമ്പോൾ, കുടുംബത്തിൽ പലതരത്തിൽ വഴക്കുണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ അതും ഇതും പറയരുത്, വചനം പറയണം. അവിടെ മാറ്റം വരും, അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി അടുത്തൊരു വചനം ഞാൻ പറയാൻ പോവുകയാണ്. അതായത് ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്ന വചനം. ഇസഹാക്ക് യാക്കോബിനെ എങ്ങനെ അനുഗ്രഹിച്ചത്? ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 28-29 വചനം. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചത് ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 28-29 പറയാം. ആകാശത്തിന്റെ മഞ്ഞും, സ്വരമേർത്തി പറഞ്ഞ, ആകാശത്തിന്റെ മഞ്ഞും, ആകാശത്തിന്റെ മഞ്ഞും, ഭൂമിയുടെ ഫലപുഷ്ടിയും, ഭൂമിയുടെ ഫലപുഷ്ടിയും, ദൈവം നിനക്ക് നൽകട്ടെ, ദൈവം നിനക്ക് നൽകട്ടെ, ധാന്യവും വീഞ്ഞും, ധാന്യവും വീഞ്ഞും സമൃദ്ധമാകട്ടെ, സമൃദ്ധമാകട്ടെ, ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ, ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ, രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ സേവ ചെയ്യട്ടെ, രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ സേവ ചെയ്യട്ടെ, നിന്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക, നിന്നെ ശപിക്കുന്നവൻ ശബ്ദനും, അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെ. ഒരു പ്രാവശ്യമെങ്കിലും മുഴുവൻ വായിച്ചിട്ടുള്ളവർ ഒന്ന് കരമുയർത്തിക്ക്. ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെ ഈ വിശുദ്ധനത്തെ ഒരു പ്രാവശ്യം വായിച്ചിട്ടുള്ളോ? ആരുമില്ല. ഈ ധ്യാനത്തിന് നമ്മളെടുക്കുന്ന ഒറ്റ തീരുമാനം ഇതാണ്. 2019 തുടങ്ങിയതേ ഉള്ളൂ അല്ലേ? ഇന്ന് എത്രയാ തീയതി? ഫെബ്രുവരി എത്രയാ? 3, 2019 ഫെബ്രുവരി 3. ഈ വിശുദ്ധ ഗ്രന്ഥം ഒരു 2 പ്രാവശ്യം വായിച്ച്, 2 അല്ല എത്ര പ്രാവശ്യം വരെ വായിച്ചു തീർക്കാൻ സമയമുണ്ട്. ഒറ്റ പ്രാവശ്യങ്ങളിൽ വായിക്കാൻ ഒരു തീരുമാനം എടുക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം, അതൊരു ബുക്കായിട്ട് എഴുതണം. എന്നിട്ട് അത് വീട്ടിലിങ്ങനെ എഴുതി തൂക്കിയിടണം. നിങ്ങൾ കുട്ടികൾ പഠിക്കുന്നവരാ, നിങ്ങളുടെ പേനയും സ്വെച്ച് പിന്നൊക്കെ ഉണ്ട്. നല്ല വചനങ്ങൾ എഴുതി വീട്ടിലെ കുട്ടിക്ക് അടുക്കളയിൽ കൊണ്ട് വെയ്, ഇത് പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കിക്കേ. ആ അനുഗ്രഹം ആ വചനത്തിൽ, ആ ഭക്ഷണത്തിലുണ്ടാകും. കഴിഞ്ഞ ആഴ്ചയിലൊരു സംഭവം ഉണ്ടായെന്ന് നിങ്ങളോട് പറയാം. അതായത് ഇപ്പോൾ ഈ അയൽക്കൂട്ടക്കാർ തമ്മിലാണ് എന്തായാലും ആഘോഷം വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇതേപോലെ സ്ഥലങ്ങളിൽ ഒരു കൊച്ചിൻ്റെ മനസ്സമ്മതം നിന്നു. അയൽവക്കക്കാരെല്ലാവരും കൂടി വെളുപ്പിന് പല കാപ്പിക്ക് പലഹാരം ഉണ്ടാക്കാൻ തീരുമാനമെടുത്തു. അവർ ആ പാലപ്പത്തിന് കുഴച്ചു വെച്ചു, പാലപ്പം അപ്പത്തിന്. പക്ഷേ അതിനെ തീസ്റ്റിട്ടില്ല. 3 മണിക്ക് ആൾക്കാർ വീട്ടിൽ വന്ന് അപ്പം ചൂടായി. നോക്കുമ്പോൾ ഇത് മാവ് പുളിച്ചു പോയിട്ടില്ല. ഇവർ ഉടനെ ഫോൺ വിളിക്കുന്നു, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച് മാവ് ഇതായിട്ട് ഫോൺ പുളിച്ചു പോയിട്ടില്ല. ഞാൻ ചോദിച്ചതിനകത്ത് ഈസ്റ്റോ അല്ല ഇട്ടോ? ഇട്ടില്ല സിസ്റ്റർ. എങ്കിൽ ഒരു കാര്യം പറയാം, ഇത് ആ വചനം പറയാൻ പോവാ. ഈ വചനം പഠിക്കാൻ പറഞ്ഞു. ഈ വചനം ഞാൻ പറഞ്ഞു കൊടുത്തു. ആകാശത്തിന്റെ മഞ്ഞും പറഞ്ഞ്, ആകാശത്തിന്റെ മഞ്ഞും, ഭൂമിയുടെ ഫലപുഷ്ടിയും, ദൈവം നിനക്ക് നൽകട്ടെ, ധാന്യവും വീഞ്ഞും സമൃദ്ധമാകട്ടെ, ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ, രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ സേവ ചെയ്യട്ടെ, നിന്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക, നിന്നെ ശപിക്കുന്നവൻ ശബ്ദനും, നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകുന്നു. ഇതിനെ അങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ. ഇവര് 3-4 സ്ത്രീകളുണ്ട്, ചേട്ടന്മാരുമുണ്ട്, അവരതിൽ നിന്ന് ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, തിരക്തത്തിന്റെ ശക്തിയാൽ അനുഗ്രഹിക്കുന്നു, ഒരു പുരുഷൊക്കെ വരച്ചിട്ട് വിശുദ്ധ പുരുഷനാൽ അനുഗ്രഹിക്കുന്നു, വചനത്താൽ അനുഗ്രഹിക്കുന്നു, പരിശുദ്ധ തൃപ്തത്താൽ അനുഗ്രഹിക്കുന്നു, പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ചു, അപ്പം മാവ് പുളിച്ചു പൊങ്ങാൻ തുടങ്ങി. ഇവർ പെട്ടെന്ന് പെട്ടെന്ന് അപ്പം ചുട്ടു. അല്ല, 1-ാം സ്വാദ് അവർ 10 മണിയായപ്പോൾ കുറച്ച് അപ്പുമായിട്ട് അവിടെ വന്നു. സിസ്റ്ററെ, പ്രാർത്ഥിച്ചുണ്ടായിരിക്കും അപ്പത്തിൻ്റെ രുചി നോക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം നിങ്ങൾ വായിക്കണം. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കുടുംബത്തിലിരുന്ന് വചനം വായിച്ചേ. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ കുടുംബത്തിൽ പറ, ചീത്ത എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്കും പറയരുത്. ജീവിത പങ്കാളിയെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. മക്കൾ ശ്രദ്ധിച്ച കുട്ടികളെ, എന്തോ വിളികട്ടെ, കുട്ടികളെ, വെന്തോന്നല്ല എന്തോന്ന് വിളികേക്ക്, കുട്ടികളെ, ഈശോയുടെ മക്കളെ, മാതാപിതാക്കളെ ഇഷ്ടമാണോ നിങ്ങൾക്ക്? എന്താ മൗന സമ്മതം?
ഇഷ്ടമാണോ? ചീത്ത വിളിക്കുവോ? അരിശപ്പെടുവോ? അരിശപ്പെടില്ല. മാതാപിതാക്കൾ മക്കളോടും വചനം പറയും. അതുകൊണ്ട് ഈ വർഷം 2019 ക്രിസ്തു നിങ്ങളോടൊരു നിർദ്ദേശം പറയണം. ഈ വിശുദ്ധ ഗ്രന്ഥം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നോ തനിച്ചോ ഒരൊറ്റ പ്രാവശ്യം വായിക്കുക. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഇപ്പോൾ നിങ്ങൾ തീരുമാനിച്ചാൽ, ഇവിടെ ഇരുന്ന് ദിവ്യാനത്തിന് സന്നിധിയിൽ ഈശ്വര സന്നിധി തീരുമാനിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹം ചെയ്യും. അനുഗ്രഹം ചെയ്യും. വീടില്ലാത്ത ഭവനം പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കപ്പെടുന്നില്ല, ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. സ്ഥലമില്ല, സ്ഥലം ഈശോ തരും. സ്ഥലം ഈശോ തരും. മക്കളെ പഠിക്കുകയല്ലേ? മക്കളെ പഠിപ്പിക്കും ഈശോ. തൊഴിലില്ലേ? എവിടെ ഇന്റർവ്യൂ പോയിട്ട് പരാജയമാണോ? ആ പരാജയം ഈശോ മാറ്റും. വിവാഹം തടസ്സമുണ്ടോ? മാറ്റും. തൊഴിൽ തടസ്സം ഈശോ മാറ്റും. വിശ്വസിക്കുന്നവർ മാത്രം ഒറ്റ വിളിച്ചേ, ശക്തിയോടെ വിളിച്ചേ, ോടെ വിളിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ 45% ഓക്സിജനേ ഉള്ളൂ. ഞാൻ ഈ സിലിണ്ടർ കുറ്റി സിലിണ്ടർ എടുത്താല ഓക്സിജൻ എടുത്താൽ ഞാൻ വലിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു പ്രാർത്ഥന വേണം. ഈ സിലിണ്ടർ കുറ്റി ഞാൻ മാറ്റി വെക്കണം. എനിക്ക് ഇച്ചിരി ഓക്സിജൻ വേണം. അപ്പം ഞാൻ ബഹുമാനപ്പെട്ട വട്ടാരത്തിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച ഉടൻ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ, അച്ഛൻ ഈശോ കൊടുത്തിരിക്കുന്ന അനുഗ്രഹം അതിപ്പോഴെനിക്കും നൽകണം. ഞാനും അച്ഛനോട് ചേർന്ന് ആ കൂട്ടായ്മയെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ചേച്ചി അനുഗ്രഹം പ്രാപിക്കും. ക്ഷണം ഈ ചേച്ചി എന്ന് പറഞ്ഞോ, ഈ സിലിണ്ടർ കുട്ടിയാണ് മാറ്റിവെച്ചു. നോർമലായിട്ട് ശ്വാസവിശ്വാസം വിടാൻ തുടങ്ങി. ഒരു ദിവസം 16 മണിക്കൂറാണ് ഈ ഓക്സിജൻ നിൽക്കുന്നത്. സിലിണ്ടർ കുറ്റിയിൽ നിന്ന് ഓക്സിജൻ എടുത്ത് 16 മണിക്കൂർ രാത്രി മുഴുവനും, പകല് രാത്രി 12 മണിക്കൂറും പകല് 4 മണിക്കൂറും, 16 മണിക്കൂർ ഈ ചേച്ചി അതോടെ മാറ്റിവെച്ചു. അത് കഴിഞ്ഞ് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഈ ചേച്ചി പറയുക, ഇനി എനിക്കൊരു കാര്യം കൂടെ ഉണ്ട് പറയാം. പക്ഷെ എന്താ? ഞാൻ 1973 തുടങ്ങി ഞാൻ വലിവ് രോഗത്തിന് മരുന്ന് കഴിക്കുന്നതാണ്. ഒരു ദിവസം എനിക്ക് 2000 രൂപയുടെ ഇഞ്ചക്ഷനോ മരുന്നോ, കാരണം അത്രയും കൂടിപ്പോയി പലതരത്തിലുള്ള രോഗം. അതെനിക്കിപ്പോൾ മാറ്റും. ഇതുപോലെ ഒരൊറ്റ പ്രാർത്ഥന തലേക്ക് വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഈ ചേച്ചി അതിൽ പിന്നെ മരുന്ന് കഴിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സ്ഥലങ്ങളെ, ഈ ചേച്ചി അവിടെ 2 ശനിയാഴ്ച അവിടെ വന്ന് കൺവെൻഷനിൽ ഈ സാക്ഷ്യം പറഞ്ഞു. അപ്പം മരുന്നുമില്ല, ഓക്സിജൻ സിലിണ്ടർ മാറ്റി. എന്നിട്ട് ചേച്ചി പറയുക, ഞാൻ നോക്കി എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ എത്രയുണ്ട് ഓക്സിജൻ്റെ ലെവൽ? 97 44 ഇരുന്നതാണ്. കണ്ടോ, ദൈവം പ്രവർത്തിച്ചതുണ്ടോ? അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ വചനം പറഞ്ഞ് അത്ഭുതം നടക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ചീത്ത, മോശമായ ചീത്ത ഒന്നും പറയരുത്. ഈശോയ്ക്ക് ഇഷ്ടമാണ് അനുഗ്രഹത്തിൻ്റെ വചനം പറയാൻ. അത് മുതിർന്നവരും പറയണം, മരണക്കിടക്കൻ കിടക്കുന്നവരും പറയണം, മരിക്കാൻ കിടക്കുന്ന വ്യക്തികളുടെ ചെവിയിലേക്ക് അനുഗ്രഹത്തിൻ്റെ വചനം പറയണം. അല്ലെ, കുരിശുരൂപം മുത്തണം, കുരിശുരൂപം മുത്തിക്കണം, ഈശോയുടെ നാമത്തിൽ പറയണം. ഹല്ലേലൂയ. തയ്യാറാണോ? അമ്മച്ചിമാരിനി വിഷമിക്കരുത്, പ്രായം ചേട്ടന്മാരും വിഷമിക്കരുത്. മരുമക്കൾ നോക്കിയില്ലല്ലോ, ഭക്ഷണം തന്നില്ലല്ലോ, എന്നെ ആരും നോക്കുന്നില്ലല്ലോ, അന്വേഷിക്കുന്നില്ലല്ലോ. കൊച്ചുമക്കൾ അങ്ങോട്ട് കയറുന്ന പോലെയൊന്നും പറഞ്ഞ് കരയരുത്. നിങ്ങൾ ദുഃഖിക്കണ്ട, ഇനി ഈശോ അടുത്തുണ്ട്. ഈശോയുടെ വചനം പറയുക, ഈശോയെ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, എൻ്റെ മരുമക്കളെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. മക്കളും മാതാപിതാക്കളെ അനുഗ്രഹിക്കണം. കിട്ടുന്ന ജീവിത സാഹചര്യത്തെ അനുഗ്രഹിച്ച് വലിയ അഭിഷേകം പരിശുദ്ധാത്മാവ് നൽകും. ഹല്ലേലൂയ. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 28 അതിൻ്റെ 3-4 തിരുവചനം. ഉൽപ്പത്തി 28:3-4 വചനം പറയാണ്, സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിച്ച് സമൃദ്ധമായി വർദ്ധിപ്പിച്ച് നിന്നിൽ നിന്നും പല ജനതകൾ ഉണ്ടാവട്ടെ. അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതികൾക്കുമായി അവിടുന്ന് നൽകട്ടെ. ഹല്ലേലൂയ.
അബ്രാഹത്തിന്റെ അനുഗ്രഹം നിനക്ക് നിന്റെ സന്തതികൾക്കുമായി നൽകട്ടെ. അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ അനുഗ്രഹം, പൂർവ്വപിതാക്കന്മാരുടെ അനുഗ്രഹം ഇത് നമുക്കുണ്ട്. ഈശോയുടെ അനുഗ്രഹം നമുക്കുണ്ട്, ഉണ്ടോ? അത് വിശുദ്ധ ഗ്രന്ഥം വായിക്കണം, ബൈബിൾ വായിക്കണം, ഇഷ്ടം പോലെ വചനം വായിച്ച് നിങ്ങളെ ഇഷ്ടപ്പെട്ട വചനങ്ങൾ വീട്ടിൽ എഴുതിയിടണം, അത് പറഞ്ഞുകൊണ്ടിരിക്കണം. നേരം വിളക്കുമ്പോൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഈശോ മിശോയ്ക്ക് സ്തുതിയല്ല. കാരണം എന്താ? എൻ്റെ ഉള്ളിൽ ത്രിത്വമുണ്ട്, എൻ്റെ അപ്പൻ്റെ ഉള്ളിൽ ത്രിത്വമുണ്ട്, അമ്മയുടെ ഉള്ളിൽ ത്രിത്വമുണ്ട്, സഹോദരൻ്റെ മക്കളുടെ ഉള്ളിൽ, ജീവിതത്തിനുള്ളിൽ, ഹൃദയത്തിൽ പരിശുദ്ധ ത്രിത്വം വസിക്കുന്നു. ആ ത്രിത്വത്തിലേക്ക് നോക്കി സ്തുതി ചെല്ലണം. അങ്ങനെ സ്തുതി എല്ലാവരുണ്ടോ? സന്ധ്യാപ്രാർത്ഥനയ്ക്ക് സ്തുതിയല്ലെന്ന് പറയുന്ന കാര്യം ഉയർത്തിക്കേ. മക്കൾ, മാതാപിതാക്കൾക്ക് സ്തുതി കിട്ടുന്നുണ്ടോ? അച്ചായന്മാർക്ക് വീട്ടിൽ കാണണം കേട്ടോ, കുട്ടികൾ സ്തുതി കൊണ്ട് പുറത്തു വരാൻ കേട്ടോ വരരുത്. അമ്മച്ചിമാർക്ക് സ്തുതി കിട്ടുന്നുണ്ടോ? മക്കൾ സ്തുതി കൊടുക്കുന്നുണ്ടോ? കേട്ടിട്ട് പോലുമില്ല, ഉണ്ടോ? കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കളെ, വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞ് സ്തുതി ചെല്ലുവോ? സ്തുതി ചെല്ലുവോ? സ്തുതി ചെല്ലണം. സ്തുതി ചെല്ലുമ്പോഴാണ് ഈശോ അനുഗ്രഹം തരുന്നത്. അത് ഈശോയുടെ കാര്യം നിങ്ങൾ പറയണം. ഹല്ലേലൂയ. ദൈവം എങ്ങനെയാണ് യാക്കോബിനെ അനുഗ്രഹിച്ചത്? ദൈവം എങ്ങനെയാണ് യാക്കോബിനെ അനുഗ്രഹിച്ചത്? അവിടെ ഉൽപ്പത്തി പുസ്തകം 28:13-14, നീ കിടക്കുന്ന മണ്ണ് കണ്ടോ, ശ്രദ്ധിച്ചോണം, നീ കിടക്കുന്ന മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നമ്മൾ മണ്ണിലാണോ കിടക്കുന്നത്? കട്ടിലില്ല അല്ലേ? കട്ടിലില്ല എവിടെ ഉറപ്പിച്ചിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് എവിടാ? ഇരിക്കുന്നത് എവിടാ? ഈ പള്ളിയിലാണെങ്കിൽ ഇതിനടിയിൽ എന്താ? മണ്ണ്. ഈ മണ്ണിന് പുറത്താ ഇരിക്കുന്നത്. ഇത് നിനക്ക് നിന്റെ സന്തതികൾക്കും നൽകിക്കഴിഞ്ഞു. ഹല്ലേലൂയ. ഇത് പറഞ്ഞാണ് ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചത്. യാക്കോബിന്റെ മക്കളെ നമ്മൾ ഉണ്ടോ? ഈ പള്ളി, ദേവാലയം ദൈവം നമുക്ക് നൽകിക്കഴിഞ്ഞു. ഇതിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നന്ദി പറയണം, നന്ദി പറയണം. ഇപ്പം നമ്മൾ മണ്ണിന് മുകളിലായിരിക്കുന്നത്, അതിന് മുകളിൽ ടൈൽസ് കയറ്റുമായി ഉണ്ടെന്നേ ഉള്ളൂ. ഈ മണ്ണ് ദൈവം നമുക്ക് നൽകി, ഈ ദേവാലയം ദൈവം നമുക്ക് നൽകി. എൻ്റെ വീട്, എൻ്റെ ഭവനം, അത് കട്ടിലിൽ, കട്ടിലേന്ന് അല്ല കിടക്കുന്നതെങ്കിലും ആ കട്ടിൽ താങ്ങി നിൽക്കുന്നത് മണ്ണിലാണ്. ആ ഭവനം, ആ സ്ഥലം ദൈവം നമുക്ക് നൽകി, അത് നന്ദി പറയണം. മാതാപിതാക്കൾ നന്ദി പറ, നിങ്ങൾ ഏക്കറുകൾ സ്ഥലം വേണം, നല്ല കിട്ടിയ സ്ഥലം പൂർണ്ണ സമ്പത്ത് കളയരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കിട്ടിയ സ്ഥലത്തെ ഓർത്ത് നന്ദി പറ. ഈ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ പറഞ്ഞു, മിസ്റ്റർ എൻ്റെ അപ്പൻ എനിക്ക് 16 ഏക്കർ സ്ഥലം തന്നു, ഇപ്പൊ കടബാധ്യതയാ, രണ്ട് മക്കളെ കെട്ടിക്കാനുണ്ട്, ഞാൻ എല്ലാം വിറ്റു, അവസാനം ഇനി 1 ഏക്കർ സ്ഥലമേ ഉള്ളൂ, അത് നിൽക്കാൻ പോവാ. അപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആ സ്ഥലം നിൽക്കരുത്, അത് നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ കിട്ടിയ മണ്ണ, അത് നിൽക്കരുത്. ആ മണ്ണ് ദൈവം നിങ്ങൾക്ക് അനുവദിച്ചു നൽകാം. അപ്പൊ എങ്ങനെ കടം കിട്ടും? വേറെ വഴി ദൈവം തരും. രണ്ട് മക്കളവിടെ പഠിച്ചു നിൽക്കുന്നുണ്ട്, ജോലിയില്ല. ആ മക്കൾക്ക് രണ്ടു പേർക്ക് ഇവരോട് ഞാൻ പറഞ്ഞു, ഈ ഉൽപ്പത്തി പുസ്തകം 28:13-14 വചനം ആവർത്തിച്ചോളാം പറഞ്ഞു. അവിടെ പറഞ്ഞ ഇതാണ്, ഉൽപ്പത്തി 28:13, നീ കിടക്കുന്ന മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും, നിന്റെ സന്തതികൾ ഭൂമിയിലെ കൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും, കിടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിങ്ങളുടെ മക്കൾ വഴി ദൈവം അനുഗ്രഹം തരും. ഈ രണ്ട് പുതുപ്പ് ഈ വചനം പറഞ്ഞോളാം പറഞ്ഞു. ഈ വചനം പറഞ്ഞ് 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 പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ പറയുകയാണ്, രണ്ട് മക്കൾക്കും ജോലി കിട്ടി. ഇനി അവർക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഈ മണ്ണ് കൊടുക്കേണ്ട കാര്യമില്ല, ആ ശമ്പളത്തിൽ നിന്നെടുത്ത് അവരെ കടം വീട്ടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യം നിസ്സാരമാണ്, പക്ഷെ നമ്മളിത് ഉപയോഗിക്കുകയല്ല. സാത്താൻ ഈ ബോധം നമ്മളിന്ന് മറച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരുടെ വാക്കാണ് കേൾക്കേണ്ടത്? ഈശോ പറഞ്ഞ കാര്യങ്ങളാണ് ബൈബിളിലുള്ളത്, അതാണോ കേൾക്കേണ്ടത്? സാത്താൻ പറയുന്ന കാര്യങ്ങളാണോ കേൾക്കേണ്ടത്? ആരുടെ കാര്യം? ഈശോ പറഞ്ഞ കാര്യം എവിടുന്ന് കേൾക്കണം? വിശുദ്ധ ഗ്രന്ഥത്തിൽ. വിശുദ്ധ ഗ്രന്ഥം വീട്ടിലുണ്ടോ? ബൈബിൾ ഇല്ലാത്തവരെല്ലാവരും എൻ്റെ അടുത്ത് തന്നെ വന്നു, ഞാൻ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാം. വിശുദ്ധ ഗ്രന്ഥം ഇല്ലാത്തവരൊക്കെ കരമീർത്ത്. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥം, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ രൂപ കൊടുത്ത് മേടിക്കുന്നു. ഒരു ചെപ്പലിന് വരെ എത്ര രൂപ കൊടുത്ത മേടിക്കുന്നത്? ഏറ്റവും മോസ്റ്റ് മോഡേൺ ഡ്രസ്സ്, വേഷവിധാനം. അതേസമയം ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വില നമുക്ക് നിർണ്ണയിക്കാൻ പറ്റത്തില്ല. നമ്മൾ രൂപയായിട്ട് ചിലപ്പം 100 രൂപയും 150 രൂപയും കൊടുക്കുള്ളൂ. പക്ഷേ ഈ 150 രൂപയുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥത്തിന് ഇതിൻ്റെ വില നിർണ്ണയിക്കാൻ പറ്റില്ല. ഇത് ഈശോയാണ്,
ഇതിന്റെ അനുഗ്രഹം നിർണ്ണയിക്കാൻ പറ്റിയല്ലോ. ഇത് അവർണ്ണനീയമാണ്. ഈ അനുഗ്രഹമാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ കുടുംബത്തിൽ സ്വീകരിക്കേണ്ടത്. ആണ് ദൈവം തന്ന മണ്ണിൽ നമ്മൾ കാലുകുത്തുമ്പോൾ നന്ദി പറയണം. ദൈവം തന്ന ഭവനത്തിൽ കാലുകുത്തുമ്പോൾ നന്ദി പറയണം. ദൈവം തന്ന ദേവാലയത്തിൽ കാലുകുത്തുമ്പോൾ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവം തന്ന മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയണം. ദൈവം തന്ന മക്കളെ ഓർത്ത് നന്ദി പറയണം. ദൈവം തന്ന ഗുരുഭൂതയെ ഓർത്ത് നന്ദി പറയണം. ദൈവം തന്ന വൈദികരെ ഓർത്ത്, സമർപ്പിതരെ ഓർത്ത് നന്ദി പറയണം. ദൈവം തന്ന ഈ ദേശത്തെ ഓർത്ത് നന്ദി പറയണം. ഇടവകയെ ഓർത്ത് നന്ദി പറയണം. കരമുയർത്തി അനുഗ്രഹിക്കണം. ഹല്ലേലൂയാ. കരമുയർത്തി വിളിച്ചേ ഈശോയേ. യേശുവേ ശക്തിയോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ ഒറ്റ വിളി വിളിക്കട്ടെ. യേശുവേ തിടുക്കം കൂട്ടുകയാണ്. ജോസഫിന്റെ മക്കൾ ഓരോരുത്തരും അനുഗ്രഹിക്കും. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 9 വരെയുള്ള തിരുവചനം എടുക്കുമ്പോൾ കാണാൻ സാധിക്കും. അവിടെ പറയാണ്, അവരെ എന്റെ അടുക്ക കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ. യാക്കോബ് ജോസഫിനോട് പറയുക, എന്റെ മക്കളെ കൊണ്ടുപോവാ, ഞാൻ അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾ മക്കളെ ശിരസിൽ കരം വെച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടോ? അനുഗ്രഹിച്ചിട്ടുണ്ടോ മക്കളെ? ഉണ്ട്. വാക്കുവഴി അനുഗ്രഹിക്കുന്നുണ്ടോ? പലതരത്തിൽ അനുഗ്രഹിക്കണം. കരമുയർത്തി അനുഗ്രഹിക്കണം. ശിരസ് വാക്കുവഴി അനുഗ്രഹിക്കണം. മനോഭാവത്തിൽ അനുഗ്രഹിക്കണം. എല്ലാ തരത്തിലും അനുഗ്രഹിക്ക്. അനുഗ്രഹിക്കുമ്പോൾ കൃപയാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഈ അടുത്ത നാളിലുണ്ടായൊരു സംഭവം. അതായത് ഒരു വീട്ടിൽ മൂന്ന് ആൺകുട്ടികൾ. അത് രണ്ടാമത്തെ ഇച്ചിരി ചിന്തയുണ്ട്, എന്നെ ചിലപ്പം വേണമെങ്കിൽ അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന്. അതുപോലെ എന്ത് ചെയ്യും? എല്ലാ തരത്തിലും കുസൃതി കാണും. അപ്പോൾ സ്കൂളിൽ ചെന്നാലും സൗകര്യമില്ല, വീട്ടിലൊരു സൗകര്യമില്ല, പലതരത്തിൽ പ്രശ്നം. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ ഇവനെന്ത് ചെയ്തു? എന്നെനിക്ക് ജീവിക്കണ്ട, ഇത് പരീക്ഷ വരുന്നു, ഇനി അടുത്ത വർഷം 10-ലും കയറണം, 10-ാം ക്ലാസ് വരെ ഇഷ്ടംപോലെ പഠിക്കാനും. ഇവൻ പയ്യെ മുറിക്കകത്ത് കയറി ഫാൻ കയറൊക്കെ ചുറ്റി മരിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ അമ്മ എന്നെ വിളിച്ച്, സിസ്റ്ററെ എൻ്റെ മകൻ എപ്പോഴും ഒരു ചിന്തയാണ്, മരിക്കണം. അപ്പം ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇവൻ്റെ 10 നന്മ പറയാനുണ്ട്. എൻ്റെ മകൻ ഇവൻ്റെ പേര് പറയണം. അവൻ്റെ പേര് സന്തോഷ്. സന്തോഷ് മിടുക്കനാണ്, ബുദ്ധിശക്തിയുണ്ട്, കഴിവുണ്ട്, മാതാപിതാക്കളെ സഹായിക്കും, മറ്റ് പുറം കൂട്ടുകാരോടൊക്കെ അവർക്ക് അവനെ ഇഷ്ടമാണ്, നല്ല സ്വഭാവമ്മ, വചനം വായിക്കും, പ്രാർത്ഥിക്കും, നല്ല ശാന്തത. ഇങ്ങനെ 10 ഗുണം പറയാൻ പറ്റും. ഈ അമ്മ ഇവൻ മരിക്കാൻ വരുന്ന മുറിയിൽ ആ സമയത്ത് ഈ അമ്മ നമ്മളെ വിളിക്കുന്നു, നമ്മളിങ്ങനെ കുറേ കാര്യം പറഞ്ഞു കൊടുത്തു. ഈ കൊച്ചിനെ കണ്ടിട്ടില്ല, അമ്മയെ കണ്ടിട്ടില്ല. ഇതേപോലെ സാധനങ്ങളെ ഈ രൂപക്കൂടിനെ മുട്ടിപ്പോയി അമ്മയ്ക്കൊരു ഒറ്റ പ്രാർത്ഥന, എൻ്റെ മകൻ സന്തോഷം എടുക്കനാണ്, അവൻ നല്ലപോലെ പഠിക്കും, മറ്റു മക്കളേക്കാൾ ഇവൻ മാതാപിതാക്കളെ ഇവരുടെ കാര്യമാണ്, ലോകത്തിന് ഇവനെ ഇഷ്ടമാണ്, അവൻ്റെ മനസ്സിന് ദുർചിന്തയുണ്ട്, വിശോയ അത് എടുത്തു മാറ്റണേ, ഇവൻ വേണം ഞങ്ങളെ നോക്കാൻ, ഇവൻ അനുഗ്രഹിക്കപ്പെട്ട കുട്ടി. ഒരു 10 വചനം. ഈ വചനം കേട്ടപ്പോൾ, ഈ അനുഗ്രഹത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ ഇവൻ കഴുത്തിൽ കുരുക്കി കഴിച്ചിട്ടു. എന്നിട്ട് ഇവൻ കട്ടിലായിരുന്നു. എന്നിട്ട് ഇവൻ ശ്രദ്ധിക്കുക, ഇനിയല്ലോ പറയുന്നുണ്ടോ? ഉടനെ ഈ അമ്മച്ച് പറയുകയാണ്, ഈശോയേ, ഇന്ന് വരെ എൻ്റെ രണ്ടാമത്തെ മകനെക്കുറിച്ച് നന്മ പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇവനാണ് ഏറ്റവും നല്ലവൻ. ഇവനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ എല്ലാവരോടും പറയും, എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണിവൻ. അത് ശ്രദ്ധിച്ചു. അതിനുശേഷം ഈ അമ്മ എന്ത് ചെയ്തു? ഇവൻ അതും കേട്ടിട്ട് വീണ്ടും ഇരിക്കുക, ഇനി ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ നോക്കുമ്പോൾ ഈ അമ്മ ബൈബിളെടുത്തപ്പോൾ വായിച്ചതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വഴിയൊരുക്കാൻ പോകുന്നുവെന്ന് നിങ്ങളോട് പറയുമായിരുന്നു. ഉടനെ ഇവന്റെ മനസ്സിലൊരു ചിന്ത, ഇതാ നമ്മൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഈശോയും ഇവന് കൂട്ടുണ്ട്. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് നോവിട്ട് കരഞ്ഞു. ഇവനൊരു ഒരു കൊരണ്ടിയോ കസേരയോ കട്ടിലെടുത്തിട്ടാണ് പാനയിലേക്ക് കയറി കിട്ടുന്നത്. ആ കൈ താഴെ പോയി. ഇപ്പൊ സ്വരം കേട്ടപ്പോൾ ഇവൻ പെട്ടെന്ന് അമ്മയെന്ന് കഥവും മുട്ടി. അവന് ഇതെന്നാ, നീ ഞാൻ തിരിപ്പുണ്ടോ? നീ പള്ളിപ്പുറത്തിലൊന്നും പോയില്ലേ? ഇന്ന് നേരത്തെ വന്നോ? അപ്പൊ നോക്കുമ്പോൾ ഈ അമ്മ ഈ ദൃശ്യം കാണുകയാണ്. കയർ പാനെ കിടക്കും, ഈ ഈ കസേര താഴെപ്പോയി. അമ്മ ചോദിച്ചു, മോനെ എന്നാ സംഭവം? ഇവനെ വേഗം അടിച്ച് കരയുന്നു, അമ്മയെ വേഗം അടിച്ച് കരയുന്നു. നാട്ടുകാരെല്ലാം ഓടിക്കൂടി,
അവന് ശാന്തമായ വിശേഷം ഇവൻ ചരിത്രം പറഞ്ഞു. അമ്മേ, നിങ്ങൾക്കാർക്കും എന്നെ ഇഷ്ടമില്ലെന്ന് ഓർത്ത് ഞാൻ മരിക്കാൻ വരുന്ന സമയത്താണ് അമ്മയുടെ പ്രാർത്ഥന ഞാൻ കേട്ടത്. ഇവൻ അനുഗ്രഹ നല്ല മകനാണ്, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ഞാൻ ആ പ്രവൃത്തിയിൽ നിന്നും പിശാചിന്റെ പ്രവൃത്തിയിൽ നിന്നും അത് മാറ്റിവെച്ചിട്ട് ഞാൻ കട്ടിലിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ആലോചിച്ച് എന്താ അമ്മ ചെയ്യാൻ പോകുന്നത്. അടുത്ത പ്രാർത്ഥന മൂന്നാമത് ഞാൻ കേട്ടു, അമ്മ ബൈബിൾ വായിക്കുന്നു. അതെല്ലാം എന്നെക്കുറിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നിന്റെ മനസ്സിൽ ഈശോ പറഞ്ഞു, മോനെ നിന്റെ സ്വന്തം അമ്മ ഇത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിന്നെ പേര് ചൊല്ലി വിളിച്ച എൻ്റെ കയ്യിൽ നിന്റെ പേരുണ്ട്, എൻ്റെ ഉള്ള കയ്യിൽ നിന്നെ ഞാൻ ഇത്രമാത്രം സ്നേഹിക്കുന്നു. ഈ ശബ്ദം അവൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഇവൻ ഏകലടിച്ച് ഇവൻ തന്റെ ശിരസ് താഴേക്ക് വെച്ചപ്പോൾ ഈ കട്ടിലെ കസേര താഴെ പോയത്. ഈ ചരിത്രം ഇവൻ പറഞ്ഞു. ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ദേശത്തുള്ള നഷ്ടപ്പെടുന്ന അനേകം മക്കളെ വാക്കുവഴി, പ്രവൃത്തി വഴി, നമ്മുടെ ജീവിതം വഴി, പ്രാർത്ഥന വഴി രക്ഷപ്പെടുത്താൻ ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു കുട്ടിക്ക് വരെ സാധിക്കും. മരണത്തിലേക്ക് നയിക്കാനും സാധിക്കും, വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കും, ജീവിതത്തിൻ്റെ ഒരു അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിലും വിലപ്പെട്ടവരാണ്. ഹല്ലേലൂയാ. ആരും മോശക്കാരില്ല. ഇന്ന് ലോകത്തിൽ 800 കോടി ജനമുണ്ടെങ്കിൽ ഈ 800 കോടി ജനത്തിൻ്റെയും വില ഈശോയ്ക്കറിയാം. 800 കോടി ജനത്തിൻ്റെ പേര് ഈശോയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലവരാണ്, വിലപ്പെട്ടവരാണ്. ഈശോ മനുഷ്യരെ സർവഹൃദയരായിട്ട് സ്നേഹിച്ചത്, സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുമാത്രം കുറവുകളും ബലഹീനതകളും ഉണ്ടോ ആ കുറവുകളെക്കാൾ നന്മയാണ് കൂടുതൽ. നന്മ പറ, ഭാര്യ ഭർത്താവിൻ്റെ നന്മ പറയുന്ന മക്കൾ കേൾക്കട്ടെ. മാതാപിതാക്കൾ മക്കളുടെ നന്മ പറയുന്നത് മക്കൾ കേൾക്കണം. മക്കൾ മാതാപിതാക്കളുടെ നന്മ പറയണം. ഹല്ലേലൂയാ. ആർ യു റെഡി? എനിക്ക് കരമുയർത്തിക്കേ, കരമുയർത്തിക്കേ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നമ്മളെ തന്നെ ഈശോ നമ്മൾ അനുഗ്രഹിക്കാൻ പോവാം. ഈശോയും നമ്മളെ അനുഗ്രഹിക്കാൻ പോവാം. ഒത്തിരിയേറെ കൃപകൾ ഈശോ തരാൻ പോവുകയാണ്. ഈ ദേശത്തെ ഇടവകയെ ഈശോ സമ്പന്നമാക്കാൻ പോവുകയാണ്. സൗഖ്യങ്ങൾ, വിടുതലുകൾ ഇപ്പോൾ ഈശോ എൻ്റെ ജീവിതത്തിൽ ചൊല്ലി. അതുകൊണ്ട് നന്മ പറയണം. അതരം തുറന്ന് സ്വരമുയർത്തി വിളിച്ച് ഈശോയെ, ഈശോയെ വിളിച്ചോ. ഇത്രയും സമ്മതമായ രോഗങ്ങൾ സമർപ്പിക്കുക. ഇത്രയും സമ്മതമായ രോഗങ്ങൾ സമർപ്പിക്കുക. ഇത്രയും സമ്മതമായ രോഗങ്ങൾ ഇത്രയും സ്നേഹം അവരുടെ ചെറുതൽ നൽകുകയും ആന്തരിക അഭയവും
Hallelujah.